हेलो। ആരൊക്കെ ഉണ്ട്? ഒരു മിനിറ്റ്, ഞാൻ ലൈവ് എടുത്തോട്ടെ. എൻ്റെ ഫോണിൽ ഒരു മിനിറ്റ്, ചാറ്റ് ഒന്നും കണ്ടില്ല. പോളി വാല്യൂ ഡേ അമിതേ അളിയാ, കൺഗ്രാറ്റ്. യങ് വുൾഫ് താങ്ക്റാ, ഏറെ താങ്ക്സ് അളിയാ. അമിതേ താങ്ക്സ് കുട്ടാ അളിയാ. അമിതേ എന്താണ് സീൻ? ഡൈവന്മാരെ കിരിപ്പുണ്ടല്ലോ. വൺ കെ പവർ, അതൊക്കെ അത്രേ ഉള്ളൂ? വൺ കെ ഒക്കെ എന്ത്? നമുക്കിനി എന്തൊക്കെ വലുത് വരാൻ കിടക്കണം. വൺ കെ സപ്പായി. കൺഗ്രാറ്റുലേഷൻസ് വൺ കെ. എന്തുണ്ട് പരിപാടി? നിങ്ങള് റാങ്ക് കളിക്കാൻ പോണോ? ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എടേ ഉറുമ്പ, എടേ കേറി കേറി വാ. ഇനി നുമ്മ 10K ഉടൻ. എടേ അമിത, എടേ നിന്റെ കാ, ഞാൻ നിന്നെ വിളിക്കണുണ്ട്, കുറച്ച് കേസുണ്ട് നിന്നെ. ഞാൻ പേഴ്സണലാ വിളിക്കണുണ്ട്. ഇവിടെ എവിടെ എടേ സൈത്ത്? രാമനെ വിളിച്ചു പോകട്ടെ. വാടേ കേറ്. ഓക്കെ ഓക്കെ, ഉണ്ണിയെ കൂടെ വിളിയേ. ഓക്കെ, രാമ ഇപ്പോൾ വരും. ഉണ്ണിയും ഗോപികയും വരുമായിരിക്കും. സേബറും ഉണ്ട്, അപ്പം 5 സ്റ്റാക്ക് റെഡി. എനിക്ക് എൻ്റെ സ്വന്തം ചാറ്റ് കാണാൻ പറ്റണില്ല ഗൈസ്. ഇത് എന്തോന്നാണ്, എൻ്റെ നെറ്റ് അടിച്ചു. അങ്ങനെ മാത്രം പറയരുത്. ഓ, എൻ്റെ വൈഫൈ അണഞ്ഞു ഈ ഫോണിൽ. ഒരു സെക്കൻഡ് ഗൈസ്, വെയിറ്റ് ചെയ്താ വരണം. മുഖം കൊണ്ട് വൈഫൈ അണഞ്ഞു ഈ. പേഴ്സണലായി വിളിക്കണേ? വേണ്ട, ഞാൻ പേഴ്സണൽ ആരോടും സംസാരിക്കില്ലെന്ന്. സൗണ്ട് ഭയങ്കര കുറവ്, സൗണ്ട് കുറവാണ്. ഇപ്പം ശരിയാക്കി തരാം. ലൈവാണോ? ലൈവാണല്ലോ. ഹൂളിക എവിടെ? ഹൂളികനെ വിളിക്കട്ടെ. എവിടെ ഹൂളികൻ? ഹൂളികനെ കാണാനില്ല. ഇൻവൈറ്റ് ചെയ്യാവ. എവിടെ എടേ? ഇപ്പം സൗണ്ട് ശരിയായ ഗൈസ്? ഇപ്പം ശരിയായി കാണണം, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എവിടെ ഹൂളിക? അവനെ ഇൻവൈറ്റ് ചെയ്യാൻ കാണാനില്ല. അളിയ, അവൻ ചാറ്റ് ചെയ്യണുണ്ട്, അവൻ എനിക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിൽ കാണാനില്ല. എവിടെ ഹൂളികൻ? ഹലോ, സേബർ വലിയ ആള്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യൊന്നും ഇപ്പൊ വരൂലടേ. ഞാൻ വന്നോട്ടെ എടാ. ഉണ്ണി ഗോപി ഉണ്ടാന്ന് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിക്കാം. കൺഗ്രാറ്റ്സ് ഓൺ 1K. താങ്ക്സ് നന്ദകിഷോർ. ഷേ നന്ദഗോപാൽ ബ്രോ 1K അടിച്ചു. നന്ദകിഷോർ, നന്ദഗോപാൽ, നിങ്ങൾ രണ്ടുപേരും കസിൻസോ ബ്രദേഴ്സോ അല്ലയോ? ആണോ? ഞാൻ വന്നോട്ടെ. കൺഗ്രാറ്റ്സ് റെട്ടനെ. നില്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. സേബർ ഉണ്ട്, സേബർ ഉണ്ട്. വെള്ളം എടുക്കാൻ തോ, ഇപ്പൊ വരി. ഞാൻ ലൈവ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ എങ്ങോട്ടെങ്കിലും ഒക്കെ. ഉണ്ണി ഗോപി ഞാൻ വിളിച്ചാടേ. ഏടാ രാമേ, ഹലോ ഹലോ, പോയാടേ. ഹലോ, ഹലോ അതുൽ, കൺഗ്രാറ്റ്സ് എടാ. അഞ്ചിത്തെ താങ്ക്സ് ബ്രോ. അളിയാ, അങ്ങനെ ആയി, അവസാനം 1K എത്തി. എടീ ഹൂളിക, നിന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാണാനില്ലടേ. ഞാൻ നിന്റെ ചാറ്റ് കണ്ട്, ഇവിടെ കാണാനില്ല നിന്നെ. നീ എവിടെ ഇരിക്കണേ? ഓ, നാളെ അയച്ചാ മതിടാ, നാളെ അയച്ചാ മതി. സൗണ്ട് കൂട്ടടാ എന്നാ. സൗണ്ട് കുറവാണോ? സൗണ്ട് കുറച്ച് കുറവാണ്. എന്ത്
ഇപ്പോ നോക്കൂ ലൈവില് സൗണ്ട് ഉണ്ടോ എന്ന്. ലൈവിലല്ല ഗെയിമിൽ തന്നെ സൗണ്ട് കുറവാ. ഇപ്പോടാ ഇപ്പോ ശരിയായടാ. എടാ കഴിഞ്ഞ ദിവസത്തെന്റെ അത്ര വോളിയം ഇല്ല. ഹലോ 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 ഇല്ല മൈക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഹലോ ഹലോ ഇപ്പോ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കേ ഓക്കേ ഇപ്പോ കേക്കാം. ഹലോ ലൈവിൽ ഒന്ന് നോക്കൂ. ഹലോ ഹലോ ഇപ്പോ കേക്കാണ്ടല്ലോ. കേക്കാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യൂലെന്ന് വിചാരിച്ച കാര്യം ചെയ്ത് ഇന്ന് ജി ടി എ ഫൈവ് ഡൗൺലോഡ് ചെയ്തു. യെസ് ഐ ബോട്ട് ജി ടി എ ഫൈവ്. ഒന്നും നോക്കിയില്ല. 1000 സബ്സ്ക്രൈബർ ആയപ്പോ 1000 രൂപ ഊരി അങ്ങ് അടിച്ചു. നമ്മുടെ വോളിയാണ് നിന്റെ വോളിയത്തിനേക്കാളും കൂടുതൽ ലൈവിൽ. ഓ നോ പ്ലീസ്. നിങ്ങളെ വോളിയോ കൂടുതൽ? ഞാൻ ആലോചിക്കണം എന്തോന്നാ, നമുക്ക് ഏതെങ്കിലും ഒരു സെർവറിൽ ഇങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് കേറിട്ട് അവിടെ പോയിട്ട് കട്ട അലിമ്പുണ്ടാക്കിയാല് മറ്റേ കണ്ണി കണ്ടവനെയൊക്കെ വെട്ടിക്കൊന്ന് കൈ കിട്ടണവനെയൊക്കെ വെടി വെച്ചിട്ട് ബാൻ വാങ്ങിക്കാം. എങ്ങനെയുണ്ട് ഞാൻ മറ്റേ എന്റെ കൂട്ടുകാരന്റെ സെർവറിലായിരിക്കും കേറാൻ പോണ. കേറണമെങ്കിൽ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് ചുമ്മാ ഇരിക്കട്ടെന്ന് വെച്ചാൽ. എല്ലാവർക്കും ഒരുപാട് പേര് ജി ടി എ ഫൈവ് കളിക്കാൻ പറയണേ, ഒരുപാട് പേര്. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാരും പറയല്ലേ. നിങ്ങൾ എന്തായാലും വരും. എടേ ഭയോ വന്നാ ഭയോടെ ഓക്കെ എന്ന്. എടേ ഭയോ നമ്മളങ്ങനെ 1K അടിച്ചളിയാ. വൈറ്റ് ലിസ്റ്റ് ഇല്ലാത്ത സെർവറിൽ പോയി അങ്ങനെ ചെയ്യുന്നു. വൈറ്റ് ലിസ്റ്റോ അതെന്തോന്നാണ്? എനിക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റിയൊന്ന്, ആർ പി എ പറ്റിയൊന്ന്. നാളെ ഇരുന്നൊന്ന് റിസർച്ച് ചെയ്യണം എന്താണ് സംഭവം, എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം എന്താണ് എന്റെ തീരുമാനം കളിക്കണോ വേണ്ടത്. പക്ഷെ എനിക്കിതൊന്ന് ട്രൈ ചെയ്യണം, താല്പര്യം ഉണ്ട് ആർ പി. ചുമ്മാ രസമല്ലേ ഒരു പുതിയ സാധനം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാനെ പറ്റി കുറ്റം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ വെറുതെ അതിനെ പറ്റി കുറ്റം പറഞ്ഞു പോയി. ഇനിയിപ്പോ ഒന്ന് കളിച്ചു നോക്കണം, എന്നിട്ട് എങ്ങനെ ഇഷ്ടപ്പെടുവല്ലേ നോക്കിയിട്ട് ശരിക്കും കുറ്റം പറയാം. വല്ലവന്റെ ഷണ്ണനെ ജീവിക്കാൻ എന്നെ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ട് ഞാൻ കളി ഡിലീറ്റ് ചെയ്യും. പിന്നെ 1000 രൂപ പോട്ടം നോക്കി അവന്റെ ഷണ്ണനെ അവന്റെ പട്ടിയെ കിട്ടും. എടേ അമിത്ത എടേ വോ വോ എന്ന് എടാ ഒരെണ്ണം കളിക്കാ, അത് കഴിഞ്ഞ് പാനിക് വരാന്ന് പറഞ്ഞു. ആ ഇന്റർവ്യൂനാണ് വൈറ്റ് ലിസ്റ്റ്. ഓ ഇന്റർവ്യൂ ഇല്ലാത്ത സെർവറും ഉണ്ടോ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് ഇത് കളിക്കുമായിരുന്നു, ഡിസി എന്ന് പറഞ്ഞിട്ട്. അവനെ ഇന്ന് വിളിച്ചിരുന്നു, അവൻ അതിപ്പോ നിർത്തി വീണ്ടും ഡോട്ടയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ വിളിച്ച് അവനെ കേട്ടിട്ടുണ്ട് തിരിച്ച്. അവൻ എൻ്റെ അടുത്ത് എന്തോന്നോ ഒരു ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. ആ 5M ആ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഡൗൺലോഡ് ചെയ്യാൻ. മൈക്കിൽ നിന്നും സ്റ്റാറ്റിക് വരുന്നു. ഓഹ് സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഇന്നലത്തെ അത്ര ഇല്ല. ടോണിയുടെ അടുത്ത് ചോദിച്ചാ മതി. ടോണിയോട് ചോദിക്കണുണ്ട്, ചോദിക്കാം ചോദിക്കാം. 5M അല്ലേ? ഇനി മൈക്ക് തിരിച്ചു വെച്ചേക്കാണോ കഴിഞ്ഞ ദിവസത്തെ പോലെ? ഇത് അതല്ല, ഇത് കമ്പ്യൂട്ടറിന്റെ എന്തോന്നോ പ്രശ്നമാണ്. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഹലോ ഇപ്പൊ സൗണ്ട് കുറഞ്ഞു. ഇപ്പോഴാ? ആ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ല. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഹലോ ആ ഇപ്പൊ കേക്കാം തന്നെ. എന്നാ ഇങ്ങനെ വെക്കാം മൈക്ക്. ഇതിപ്പോ എന്റെ അണ്ണാക്കിലാണ് ഇരിക്കണം മൈക്ക്. എനിക്ക് അനങ്ങാൻ സ്ഥലമില്ല. ഞാൻ നിന്റെ വോളിയം കൂട്ടി വെച്ചു. വെള്ളം കുടിച്ചാ, വെള്ളം കുറച്ച് കുടിച്ചാ ഇപ്പൊ കേക്കാമോ? ഹലോ ഇപ്പൊ വോളിയം കൂട്ടി വെച്ചു, അപ്പോഴേ കേക്കാൻ പറ്റുള്ളൂ. ഇന്നലത്തെ അത്ര ഇല്ലേ? എനിക്ക് ഇജാദി ബഗ് നേരത്തെ ഞാൻ വന്നപ്പോ പ്രീമിയറിംഗ് സ്റ്റാർട്സ് ഇൻ 2 മിനിറ്റ്സ് എന്നൊക്കെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ റെഡിയായി. അത് ശരി. ഇന്റർവ്യൂ ഇല്ലാത്ത സെർവർ ഉണ്ട്, 5M ആണാ. ഞാൻ നോക്കാനെ പറ്റി റിസർച്ച് ഇറക്കണുണ്ട്. നാളെ നമുക്ക് തീരുമാനിക്കാം. നാളെ ആരെങ്കിലും വോയിസ് ചാറ്റ് വന്ന് എനിക്ക് പറഞ്ഞേ എങ്ങനെയാണെന്ന്. 1K അടിച്ചു. യെസ്,
ഇത് ആരെ അക്കൗണ്ട് ആണ്? കൺഗ്രാറ്റ്സ് ഓൺ 1K ടാ. റാങ്കി വരണ കളിക്കാൻ വരണ. ഞാൻ GTA 5 ല് മറ്റേ എടേ നീ സൈറ്റ് നീ അതിൽ എന്താ വേണമെങ്കിൽ ഒരു മാമിയ കുഞ്ഞമ്മ ഏറ്റവും വാ. Yes, exactly my plan. നാളെ തന്നു വിട്ടാ മതി, നിന്ന് കൊണ്ടുപോക്കുന്നു. ഞാൻ വരാം. എടേ അപ്പം ഫ്രാങ്കി വരണോ? ഫ്രാങ്കി വരണുണ്ടോ എന്തോ? ഫ്രാങ്കി ഇടേ ഇല്ല ഇല്ല, ഈറ്റിംഗ് എന്ന് എന്റെ കയ്യില് ഫ്രീ GTA 5 കിടപ്പുണ്ട്. എടേ എന്നാ നിനക്ക് വേണ്ടെങ്കിൽ ഇതാ ഇവനെ വിട്, സൈത്തിന് പോലും കുറേ ആൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആൻഡ് എനിക്കിതാ വല്ല നടക്കുമോന്ന്. നമുക്ക് കളിച്ചാലോ? ബ്രോ കറ കളിച്ചോ, തുടങ്ങ. വേറെ ആരും ഇല്ലല്ലോ. ത്രെട്ടനെ വാടാ, ത്രെട്ടനെ കയറുക. അടുത്ത കളിയില് പാനിക് വരും. അടുത്ത കളി ആള് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ലോട്ട് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എന്തായാലും സ്ലോട്ട് ഉണ്ട്. ബാ ബാ. വേറെ ആരെങ്കിലും വരണം. അമിത്തെ വരണാടാ. എടേ അമിത്തെ വാ, ഒരു കളി കളിക്കാം. വാ, 1K ആയല്ലേ, വാടേ കേറി വാ. 5M കളിക്കാൻ ഒരു അക്കൗണ്ട് വെച്ച് കുറെ ആൾക്കാർ കളിക്കാം. എന്താ ആൾക്കാർക്ക് കളിക്കാം? 5M കളിക്കാൻ ഒരു അക്കൗണ്ട് വെച്ച് കുറെ. എൻ്റെ അക്കൗണ്ട് വെച്ച് ഇപ്പോൾ സൈത്തിനും കളിക്കാൻ പറ്റും. അങ്ങനെയാണോ? എനിക്കും അവനും കളിക്കാൻ പറ്റുമോ? റോഡ് ടു 10K സബ്. 10K 100K നെക്സ്റ്റ് ആണ്. 10K ഒക്കെ വളരെ കൊച്ച്. ഇല്ല വയ്യ, കാഷോ ആണെന്ന, ക്ഷീണോ ആണെന്ന്. അത് ശരി, കാഷോ ആണെന്ന്. എടേ അമിത്തെ ചുമ്മാ മുണ്ടി പറയാതെ കയറി വാടേ. ത്രെട്ടൻ എത്തി, പിന്നെ ആരുണ്ട്? ഒരാളും കൂടെ വാ. എടേ കയ്യിൽ എപ്പിക് ഗെയിംസിലുള്ള ഫ്രീ GTA 5 ഉണ്ട്. എപ്പിക് ഗെയിംസിൽ ഫ്രീ GTA 5ഓ? എടേ ഡൂഡേ വെൽക്കം അളിയ. നമ്മൾ അങ്ങനെ നീ അറിഞ്ഞല്ലോ, നീ എനിക്ക് മെസ്സേജ് അയച്ചേക്കാൻ ഞാൻ കണ്ട്. ഗിയറേ ഞാൻ നീ അയച്ച സാധനം ഞാൻ വീടെത്തിയിട്ട് എടുത്ത് ഇടാന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴത്തേ നീ സ്റ്റോറി ആയിട്ടിട്ട് പിന്നെ ആഡ് ടു സ്റ്റോറി കൊടുത്ത്. താങ്ക്സ് എടാ ആദിത്യൻ. ഹലോ ബ്രോ, നമ്മളങ്ങനെ 1K അടിച്ചിരിക്കുകയാണ്. അതുലേ അളിയ താങ്ക്സ് എടാ. വേറെ ആരൊക്കെ ഉണ്ട്? ആരെങ്കിലും ഒരാളും കൂടെ വരണമെങ്കിൽ വാ. ഓടിയോ 1K ആയല്ലോ. യെസ് ബ്രോ, 10K അല്ല 100K ലോഡിങ്. എനിക്ക് 100K ആവണം. 10K ഒന്നും വേണ്ട, 10K ആവാതെ നേരെ 100K ആവണം. സ്റ്റോറിൽ ഇന്ന് ഷെറിഫ് ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് തന്നെ. ഇല്ല പെരിയ യൂട്യൂബർ ആയില്ലേ. നീ എന്നാണ് പെരിയ യൂട്യൂബർ ആവണത്തുലേ? നമ്മളെയൊക്കെ മറക്കുമെന്ന് തീർച്ചയായിട്ടും. സന്തോഷം. ശ്രദ്ധിക്കണുണ്ടോ? ഇതിനെ പറ്റി തള്ളി പറയുമ്പോ തള്ളി പറയുമ്പോ എനിക്ക് ഇതേ തരണുള്ളൂ. നമ്മക്കൊക്കെ 505 സബ്ബേ ഉള്ളൂ. 505 സബ് നല്ലൊരു സബ്ബാണ്. 104 സബ്ബേ ഉള്ളൂ. അതല്ലേ സബ്ബൊക്കെ കഷ്ടപ്പെട്ട് കൂട്ടണം. RP ഒന്നും കളിക്കല്ലേ എന്ന്. വാട്ട്, കുറെ പേര് കളിക്കാൻ പറഞ്ഞിട്ടാണ് GTA 5 ഇന്നലെ ഡൗൺലോഡ് ചെയ്തിട്ടത്. ചുമ്മാ ഒന്ന് ട്രൈ നോക്കാത്തില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിഞ്ഞാൽ എനിക്ക് ആ കളി പിന്നെ എന്നെ ബാൻ ചെയ്യാലും കുഴപ്പമില്ല. നമുക്ക് സെർവറിൽ കയറി തള്ളക്കി വിളിച്ചിട്ട് ഇറങ്ങാം. ഒരു മുട്ട ഒരു ആടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉടനെ. പിന്നെ പാവൻ ഡിസി ആയിരിക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അവനെ സെർവറിൽ നിന്ന് ബാൻ ചെയ്യും മിക്കവാറും. കേറി ചെന്നിന് കണ്ണി കണ്ടവനെയൊക്കെ വെടിവെച്ചൊന്ന് പോലീസിനെയും തള്ളക്കി വിളിച്ച് തലയെ തീ എറിഞ്ഞു വന്നിട്ട് തിരിച്ചിറങ്ങിയവരെ.
ജിടി ഇന്നലെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ന് ഇന്ന് ആ ഇന്നലെ പെട്ടെന്നായി 110 GB എന്തിരി ഉണ്ട് കളി. ഹാപ്പി 1K, ഹൈ റോഗ്, വെൽക്കം ബ്രോ. അഭിജിത്തെ നമ്മൾ താങ്ക്സ് റാ 1K എന്ന് 1K യെസ് അഭിജിത്തെ നമ്മൾ 1K ആയി 1K സബായി റോഡ് ടു 1 മില്യൺ. ജിടി കളിക്കാൻ പോണാ. ആർപി മേക്സ് നോ സെൻസ്. വാട്ട്, കുറേ പേര് പറയണ നേരെ തിരിച്ചാണ്, ആർപി ആണ് ജീവിതം എന്നാണ് പറയണത്. തന്തയ്ക്കും വിളിക്കാം, നമുക്ക് നോക്കാം. അവിടുത്തെ അവരാ നമ്മുടെ അടുത്തുള്ള പെരുമാറ്റം പോലെ. ബട്ട് ഐ ലവ് മെനറ്റംസ്. എനിക്ക് മെനറ്റംസിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് നീ നിന്നെത്തി പെണ്ണാണോ പറയണത്? യെസ്. എന്താണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടൂടെ? എനിക്ക് ഈ ആക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടടേ. ഈ നീല കളർ ഒരു രക്ഷയില്ല. സോവറിൻ വാങ്ങിക്കണ്ടായിരുന്നു വരെ തോന്നുന്നുണ്ട് ഇപ്പൊ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ കളിച്ചു നോക്കണത് വെച്ചാൽ അടിപൊളിയാണ്, വന്നൊരു ഫീലാണ്. ആൾക്കാരെ വെട്ടിക്കൊല്ലണം, ഇങ്ങനെ കൊല്ലണം. ഹായ് ത്രെട്ടൻ, ഡേയ് മൈക്കില്ലേ? യാ ബ്രോ, യാ ബ്രോ എന്നാ? അവൻ മലയാളി അല്ലായിരുന്ന? അമ്മോ നിനക്ക് വയ്യടാ. ഓ ഞാൻ എവിടെ, ഇത് ഏത് ജില്ല? മോനെ കുട്ട, നീ ശത്രുക്കളെ പോലും ഇങ്ങനെ ഫ്ലാഷ് ചെയ്യില്ല കേട്ടോ മക്കളെ. ശത്രുക്കളെ പോലും കണ്ടും കണ്ടൂടെ ചെവിയും കേട്ടൂടെ. എവിടെയാണോ എന്തോ എടാ പ്ലാൻ ചെയ്യണാടേ. അടിയാ എന്റെ ഹെൽത്ത് മുഴുവൻ പോയി ഡീക്കയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, താങ്ക്സ് അഭിജിത്ത്. ഞാൻ ബാറ്റിൽ പാസ് വാങ്ങുന്നു. ബാറ്റിൽ പാസ് വാങ്ങിക്കടാ, അടിപൊളി സ്കിന്നു, ഒരു രക്ഷയില്ല. മൈക്ക് വായിൽ കയറ്റി വെക്കല്ലേ. ഇപ്പൊ ഭയങ്കര വോളിംഗ് കൂടി പോയാ. ആരോൺ രാജ്, ഹായ് ഹായ് ബ്രോ, ഹായ് ഹായ്. വൈപ്പർ നല്ല കലക്കാൻ സാധനം. 50 ഡാമേജ് സത്യം. ഇപ്പൊ മാറിയില്ലേ? ഹലോ ഹലോ ഹലോ, എനിക്ക് തെറി മാത്രമേ അറിയാവൂ. മതി, എനിക്ക് ബാക്കിയുള്ളതൊക്കെ തെറി അറിയാവൂ. അമ്മ വരണേ എന്നാ? അയ്യോ സ്ക്രീൻസിലെ റേസ് ഉണ്ട്. സ്പൈക്ക് പ്ലാന്റഡ്. ഒപ്പോ ഇവ എത്തിയല്ലേ ഡേ. ശത്രുക്കളെ വെളുപ്പിച്ചു അല്ലേ? അയ്യോ ഇവ കാണിച്ചു കൊടുത്തിട്ട് പോയളിയാ. ഞാൻ പെട്ട്. അയ്യോ എന്തിനോ കൈ എടുത്തോണ്ട് പറഞ്ഞു. കണ്ണു വന്നിട്ടോ? എനിക്ക് നല്ല ലാഗ് ഉണ്ടല്ലോ. ഇപ്പൊ മാറി. യെസ്, മാറിയിട്ടില്ല, മാറിയിട്ടില്ലേ? വോളിയം അല്ല, കാറ്റാണ്. കാറ്റുണ്ട്, പിന്നെ ചൂടല്ലേ? ഫാനിടാതിരിക്കാൻ പറ്റും. വൈപ്പർ കിടിലാക്കി. ഓടാ വൈപ്പർ രക്ഷയില്ല. സ്നേഹ ഹലോ ബ്രോ, കൺഗ്രാറ്റ്സ്, താങ്ക്സ് റാ. വേറെ ചാറ്റ് മിസ്സായ. ആരോൺ ഹായ്, എന്തു പറ്റി? ഹായ് 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 ആയിട്ട് പിന്നെ ചാറ്റൊന്നും ഇല്ല. നമ്മള് ബൈറൗണ്ടാണല്ലേ, അപ്പം ശരി പൊളിക്കാം പാ. സ്കിന്നുള്ള ടെക്സ്റ്റർ ഉണ്ടോ? നീ മൈക്ക് സംസാരിക്കണ. അവന് സ്കിൻ കൊടുത്തിട്ടുണ്ട് ഞാൻ. മക്കളെ കുട്ട, ഫ്ലാഷ് ചെയ്യണേനും ഒരു വിസിൽ അടിക്കാനാടാ. ചേട്ടൻ ഓടാനാണ്. അപ്പോ ഇത് അവന്റെ മറ്റേ വിഷം, അതുവഴി കേറിയ ഹെൽത്ത് തീർന്നു. എനിക്ക് ഫോൺ പറഞ്ഞു. എല്ലാരും
ഹലോ 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 ഒട്ടും വോളിയം ഇല്ലല്ലേ. ഇതെന്തോ ബഗ്ഗാണടേ, എനിക്ക് അറിഞ്ഞുകൂടാ. വിൻഡോസിന്റെ എന്തോ ബഗ്ഗാണ്. കണ്ടനോ എനിക്ക് തരുവോ? എന്തോ സേ ലിറ്റിൽ ലൗഡർ ത്രെഷോൾഡ് കൂട്ടാനാ കൂട്ടി വെച്ചേക്കണ്ടാ മറ്റേ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പൊ കേക്കാമോ? ഹലോ ഹലോ ഹലോ, ഇപ്പൊ ശരിയായോ? ഹലോ ഹലോ, ഇല്ലല്ലേ, എന്തോ ഒരു പ്രശ്നം. ശരിയായടാ, ഇപ്പൊ ശരിയായ, കുഴപ്പമില്ല. അതെന്തിന്? സേ ലിറ്റിൽ ലൗഡർ ഒബിഎസിൽ അല്ലാതെ കമ്പ്യൂട്ടറിൽ മൈക്ക് വോളിയം അത് ഫുൾ ആണ്, ബൂസ്റ്റ് 30% ഓൺ ആണ്. ലാസ്റ്റ് പ്ലെയർ സ്റ്റാൻഡിംഗ്. എവിടെയാണ് എല്ലാം നടന്നത്? മിഡ് റേസ് ആണ്. അമിത, ഇപ്പഴാ വോളിയം ഉണ്ട്, പക്ഷെ കുറവാ. യൂ ഷുഡ് റൺ എന്ന് ഓപ്പോസിറ്റ് കിൽജോയ് പറഞ്ഞു. എടാ, തന്റെ ഫോൺ നമ്പർ തരുവോ? ഫോൺ നമ്പർ? നോ. എന്തിനാണ് നിനക്ക് എന്റെ ഫോൺ നമ്പർ? ആദ്യം പറ. എന്തിനാടാ ഫോൺ നമ്പർ? ഗൈസ് വെയിറ്റ് ചെയ്യണേ, ചാറ്റ് വായിക്കാം. ഞാൻ ഒരു കില്ല് എടുക്കാൻ പറ്റുമോ, അല്ലെ ചത്തിട്ട് വരാം. എന്താ പറഞ്ഞു? നല്ലോ നമ്പറോ? അതാ സൗണ്ട് കുറവ്. ഞാൻ എനിക്ക് ആ നൈഫ് കാണുമ്പോ മേടിക്കാൻ ഞാൻ ഒന്ന് ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കോട്ടെ. ഡിജിറ്റൽ ഓഡിയോ ഇപ്പൊ പറഞ്ഞ കേക്കാമോ? ഹലോ ഹലോ, ഒന്നും കേട്ടോടന്ന് പറഞ്ഞിപ്പോ. കേക്കാവോ? ഹലോ കേക്കാണോ? ഇവിടെ കേറി നിക്കണം. അവ എപ്പോ കേട്ടതുപോലും ഇല്ല. വോളിയം എനിക്ക് അറിഞ്ഞൂടെ എന്താണ് പ്രശ്നം. ആരോൺ ബ്രോ, ഡു യു അണ്ടർസ്റ്റാൻഡ് മലയാളം? കൻ യു അണ്ടർസ്റ്റാൻഡ് മലയാളം ബ്രോ? ആരോൺ രാജൻ, ഗെയിം സൗണ്ട് ഇച്ചിരി കുറച്ചു. ലാസ്റ്റ് പ്ലെയർ സ്റ്റാൻഡിംഗ്. ഹലോ, സ്ക്രീൻ ലാബ്സിൽ ഫുള്ള്, എല്ലായിടത്തും ഫുള്ളാണ് ബ്രോ. ഹലോ ഹലോ ഹലോ, റേസ് എപ്പോഴും ബിറ്റാണ് തറങ്ങാനെ. ഹലോ 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 ഹലോ, എന്താണ് പ്രശ്നം? Thank you.
ഹലോ 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 ഇപ്പോ വോളിയം ശരിയായ ഹലോ വോളിയം കുറച്ചുകൂടെ കുറഞ്ഞു കുറഞ്ഞാ അളി എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്ത് ചെയ്യണം എന്ന് തലവേദന എടുക്കണം ഞാൻ ശരിയാക്കട്ടെ ഗൈസ് ഒരു മിനിറ്റ് ഹലോ ഹലോ Spike planted. എടാ ഇതൊക്കെ എങ്ങനെയാടാ എല്ലായിടത്തും കണ്ട് നൈസ് നേരത്തെ കാൾ കുറഞ്ഞു ഇപ്പഴാ ഇപ്പൊ ശരിയായോ ഗൈസ് എനിക്ക് മൈക്ക് ശരിയാക്കാൻ മൈക്ക് ശരിയാക്കാൻ പറ്റൂല ഇത്രയും ഓളേ ഉള്ളൂ എടാ കേക്കാമോ ഹലോ അവിടെ ഒരാൾക്കെങ്കിലും കൊള്ളണ്ടേ ആ വേണ്ടി അതൊക്കെ എവിടെ പോണോ പിന്നെ ബുള്ളറ്റ് എനിക്കറിഞ്ഞൂടെ സേബർ ഹൈ ഗെയിം വോളിയം കുറച്ച് കുറയ്ക്കൂ ഗെയിം വോളിയമോ ഗെയിം വോളിയം ഗെയിമിന്റെ മാസ്റ്റർ വോളിയം കുറച്ച് കുറച്ച് നോക്കുവോ ഇല്ലടാ ഇല്ല ഇത് മൈക്കിന്റെ സീനാ നാളെ ഏറ്റവും ഫിക്സ് ചെയ്യാൻ നോക്കാടാ എനിക്ക് അറിഞ്ഞൂടാ നാളെ നോക്കാം വിൻഡോസിന്റെ എന്തോ സീനാണ് നാളെ കളിക്കാൻ പറ്റണല്ലോ എനിക്ക് ഇത് നോക്കി 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 കൊള്ളാം കൊള്ളാം ഒരു ലോഡ് ആളുകൾ 1K താങ്ക്സ് എടാ ഓ മൈ ഗോഡ് അല്ലേല് പിന്നെ മൈക്ക് വോളിയം ബൂസ്റ്റ് ചെയ്യാൻ എടാ ഞാൻ മൈക്ക് വോളിയം 30% ബൂസ്റ്റ് ഇട്ടേക്കാ എത്ര വട്ടം ഞാൻ റിക്വസ്റ്റ് ജോയിൻ തന്നു ഫ്രം അണ്ടർ കവർ സാബു അളി അത് നീയാണല്ലേ എനിക്ക് മറന്നെ അറിഞ്ഞൂടാ മൈ സോറി അണ്ടർ കവർ സാബു നീയാണെന്ന് വാ വാ ഈ കളി സറണ്ടർ ചെയ്യാം അടുത്ത കളി കളിക്കാം വാ സറണ്ടർ അപ്പൊ സറണ്ടർ സറണ്ടർ ഞാൻ കൊടുത്തിട്ടുണ്ട് മക്കളെ നിന്റെ ഈ ഫ്ലാഷ് ഇത്ര എറിയാ ചേട്ടൻ ആ കില്ലിംഗ് കിട്ടിയാണ് അല്ലെങ്കിൽ രണ്ട് കില്ല് ഇതാ പറഞ്ഞു നിന്നെ കൊല്ലാം അപ്പോഴേ കറി അടിക്കണമായിരുന്നു ഇവൻ നൈസ് വൺ ഇനി ആണുങ്ങളെ പോലെ സറണ്ടർ ചെയ്തോ സേബർ ദൈവം മൂന്ന് പേരെ കൊന്നു കളഞ്ഞു എടേ വർണ്ണ സറണ്ടർ സറണ്ടർ സാബു ഉയർത്ത
കില്ലാടി മോഹനൻ ഇതാരാണ് കില്ലാടി മോഹനൻ ഇത് അവൻ തന്നെ ആയിരിക്കും അണ്ടർ കവർ സാബുവിന്റെ അടുത്ത അനിയേ പണിക്കർ മേസ്ത്രി ഇരിക്കണം എങ്ങനെ വിളി വിളിച്ചു 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 പണിക്കരെത്തി പണിക്കരെത്തി അവിടെ കിളവന്റെ മൈക്ക് കോളി നിങ്ങൾക്ക് എന്തിനാണ് പറയാനുള്ളത് അതിനേക്കാളും എനിക്ക് ഞാൻ പറയണ കേൾക്കാമോ അതിനേക്കാളും വാളിയുണ്ടല്ലോ അത് മതി അത് അതറിഞ്ഞാൽ നല്ലോലം കേക്കാം അടിപൊളി ഏത് മൈക്ക് ഇത് അത് വാങ്ങിക്കാതിരിക്കാനാണ് ജീവിതത്തിൽ ഏതാണ് ഹെഡ്ഫോണിന്റെ കൂടെ ഉള്ളത് ആ ഹെഡ്ഫോണിന്റെ പേരൊന്ന് പറയാമോ ഇല്ല പറയൂല പറയൂല എന്ന് കിളവൈ കണ്ടോട് സംഭവം അല്ലാതെ വേറെ വരുൺ സ്കെലിറ്റൺ അക്കൗണ്ട് ആടാ വരുൺ സ്കെലിറ്റൺ അത് കറി റിക്വസ്റ്റ് ഇട്ടാ ഹൾക്ക് വരുൺ സ്കെലിറ്റൺ ലിമിറ്റ്ലെസ് അല്ലേ ആ നിനക്ക് അറിയായിരുന്നാ വാട്ട് ദാ ദ ഫക്ക് ദാ ഡെത്ത് മാച്ച് ഇരിക്കുന്നു ചോദിച്ചു നോക്കാം വരണ എന്ന് നോക്കട്ടെ വരൂ ഒന്ന് ബ്രോ ബൂവാസ് പിള്ള അളിയാ വൺ കെ അളിയാ വൺ കെ ആയി എടോ സ്ക്രോൾ അപ്പ് എന്തോന്ന് സ്ക്രോൾ അപ്പ് നമ്മൾ എന്തോ ഇത് കളിക്കാൻ പോവാണോ അല്ല അല്ല ആ അവൻ വരണോണ്ടാണ് ദ ഫക്ക് ഇല്ല അവൻ റിപ്ലൈ ചെയ്യില്ല വരൂലായിരിക്കോടോ അവൻ തിരക്കിലല്ലോ ആയിരിക്കും നോക്കട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം വൺ കെ ആയിട്ടും ഒരു ഫേസ് റിവീൽ ചെയ്തില്ലല്ലോ ബ്രോ ഫേസ് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയത് അവിടെ ഞാൻ എന്റെ വെണ്ട ക്യാപ്ചർ എത്തി മോഹം ഇട്ട് വെച്ചിട്ടുണ്ട് കിളവന്റെ ഒരു പടം ഞാൻ നാളെ തമ്മനയിലായിട്ടിടേ സോപ്പിന്റെ ഉള്ളിൽ ജീവിതം മുതുടുക്കിയ കിളവൻ അതാണ് എന്റെ ക്യാപ്ചർ ചിരിച്ചാ ഇനി ചിരിച്ചാ അറിയിക്കണേ അയച്ചത് വാല്യൂസ് ഓയുടെ ഇത് എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ ഇത് എന്തിനാണിത് നോക്കിയിട്ടുണ്ട് ദ ഫക്കിന്റെ വാട്ട് ഇത് ആരെങ്കിലും ഒന്ന് വായിച്ച് പറഞ്ഞു തരുമോ അവൻ പോയി ഓഫ്ലൈൻ അവനെ കാണാനേ ഇല്ല ഇപ്പം അവൻ വന്ന് ഡേ അളിയാ വൺ കെ അടിച്ചളിയാ വൺ കെ സെലിബ്രേഷൻ ആണ് വാ പോരുന്നോ കൂടാൻ ഓ എല്ലാരെയും കൂട്ട് വിളിച്ചു കൂട്ട് എന്നാ വാ നമുക്ക് ഒരു ഇത് കളിക്കാൻ ഓപ്പൺ ചെയ്തിട്ട് പാർട്ടി പിള്ളേരെ ഓടി വേണം മക്കളെ നീ അത് കണ്ടായിരുന്ന അവന്റെ പൊന്നു മോനെ ശത്രുക്കളെ പോലെ ഇങ്ങനെ വിളിപ്പിക്കല്ലേ പാവം എന്ത് നമ്മള് ഷോ നീ അത് ഒരുമാതിരി ഇതായിട്ട് പറഞ്ഞേ ഭയങ്കര ഒരു പോയി എന്റെ അളിയാ ഒരു പൊട്ടൻഷ്യൽ സബ്സ്ക്രൈബർ ആണ് പറഞ്ഞു വിട്ടത് ആവറേജ് രാം ഭയങ്കര സീനാണ് അളി നല്ലൊരു മൈക്ക് പറഞ്ഞ അളിയാ ഞാൻ ഇപ്പൊ ഒരു മൈക്ക് വാങ്ങിച്ചു വെച്ചു അതിലാണെ ഇപ്പൊ ഞാൻ പറയണേ എനിക്ക് എന്നാ കേട്ടൂടാ പക്ഷെ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല ആ അല്ല കുറച്ച് വോളയും കുറവാണ് നാളെ നോക്കണോടെ എന്താണ് സീൻ എന്തോ സീൻ ഉണ്ട് ബോർഡോ എനിക്ക് സ്ട്രെച്ച് റെസല്യൂഷൻ ബ്ലാക്ക് ബാർ വരുക അതെങ്ങനെയാ മാറ്റുന്ന ബ്ലാക്ക് ബാർ ആസ്പെക്ട് റേഷ്യോ 4:3 ആണ് അതെങ്ങനെയാ നോക്കുന്നത് ഇത് വീഡിയോയിലെ റെസല്യൂഷന്റെ അത് അല്ല 16:10 16:10 ആണോ ഡിഫോൾട്ട് അപ്പൊ എനിക്ക് അറിഞ്ഞൂടളിയാ എന്തിനാണെന്ന്
കിളവൻ അറിയാം കിളവൻ നിങ്ങൾ മറ്റേ എൻവിഡിയ കേറി എന്തിരൊക്കെ ചെയ്തു ബ്ലാക്ക് ബാർ മാറ്റുവായിരുന്നല്ലോ പണ്ട് എന്തോ മനസ്സിലായില്ല ഈ ഈ നമ്മളെ എനിക്ക് ബ്ലാക്ക് ബാർ ഉണ്ട് പാനിക് മാസ്റ്റർ ഈ നമ്മൾ ഈ സ്ട്രെച്ച് റെസല്യൂഷൻ ഇടുമ്പോൾ എനിക്ക് ബ്ലാക്ക് ബാർ വരുന്നുണ്ട് അത് എങ്ങനെ മാറ്റുന്നത് സ്ട്രെച്ച് ആക്കുന്നത് എങ്ങനെ അത് പ്രസർ ആസ്പെക്ട് റേഷ്യോ എന്ന സംഭവം ഓഫ് ആക്കിട്ടാ മതി കണ്ടോ അതിനകത്ത് ഗോഡ് ഓഫ് വാർ എന്ന് എനിക്ക് അയക്കണം ഇത് ഇത് പഠിപ്പിച്ചോ അവന് മര്യാദക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല അവന് എത്ര മൂന്ന് നേരം കണ്ട പഠിച്ചിട്ടുള്ളൂ ശരിക്കും കോപ്പി അടിച്ച് ജയിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് പാനിക് മാസ്റ്റർ റാങ്ക് ഏതാണ് പ്ലാറ്റ് 1 അളി ഇത് കൊള്ളാം അളിയ രാമൻ നീ ഇത്തിരി എന്റെ ചാറ്റ് വെച്ച് റിപ്ലൈ ഇട അളിയ ഞാൻ ഇത്തിരി സമ്മാനത്തിൽ കളിക്കട്ട് ാണ് വല്ലപ്പോഴാണ് എന്റെ പറഞ്ഞത് അവിടെ ചെലപ്പോ എന്നിട്ട് അതുലേന്നൊരു വിളി ഒരു ലവ് ഹാർട്ട് ിട്ടിരുന്നിട്ട് ആദ്യം എനിക്കറിയില്ല ഞങ്ങടെ കാണാനില്ല അവസാനത്തെ കട്ടയുടെ പുറകെ പുള്ളി ഒളിച്ചിരിക്കോ അതിൽ പോറോ അരവാദം എപ്പം വരുമെന്ന് ചോദിച്ച് നോക്ക് അരവാദം ഇന്നൊരെണ്ണം വന്നല്ലേ ഐസ് ബോക്സ് എനിക്ക് സ്പ്ലിറ്റ് വിളിക്കായിരുന്നു പാവം കൊണ്ടുവരും ഇത് എന്താ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റൂ എവിടെ സാധനം പാടൊന്നുമില്ല ലോകം മൊത്തം അറിയാം അവിടെ എത്തിയെന്ന് എടാ പുതിയ മറ്റേ ഇതിന്റെ ആക്സ് കിട്ടിയ ബാറ്റിൽ പാസിന്റെ അടിപൊളി ഞാൻ മറ്റേ പിങ്ക് അൺലോക്ക് ചെയ്തത് പക്ഷേ ഞാൻ ഇത് നീലയും പച്ച അൺലോക്ക് ചെയ്ത് നീല തന്നെ കൊള്ളാം പച്ചേക്കാള് ഇടിലാണ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ചാറ്റൊക്കെ നോക്കട്ടെ എനിക്ക് സംഭവം ഞാൻ മറ്റേ എന്തിനാണ് പേര് ആക്സിന്റെ പ്രൈം ആക്സ് വാങ്ങിക്കാതിരിക്കുന്നത് അത് വാങ്ങിക്കാതെ ഇത് വാങ്ങിച്ച ലാഭമാണ് എന്റെ സെയിം സെൻസിറ്റിവിറ്റി ആണ് അത് നോക്കട്ടെ നിങ്ങളടുത്ത് ഇന്നലെ ഞാൻ 4 പോയിന്റ് ഇടാൻ പറഞ്ഞത് എന്തിനാ നിങ്ങളെ അഴുക്ക പട്ടി അത് നിന്റെ സെൻസിറ്റിവിറ്റി ഇപ്പൊ ദഫക്ക് കുറഞ്ഞപ്പോഴത്തേക്കും നോക്കണം അഴുക്ക തെണ്ടി എനിക്ക് ലോ ആണ് ഞാൻ എന്തിനാ എടി ഇങ്ങനത് 1 പോയിന്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു കളവ എന്റെ 0.44 ആണ് അതിന് എനിക്ക് എന്തിനു വേണം അതേ സെൻസിറ്റിവിറ്റി ദഫക്ക് കുറഞ്ഞപ്പോഴാണോടാ ഞാൻ നോക്കട്ടെ അഴുക്ക തെണ്ടി നോക്കട്ടെ എന്നാ നീ ഇപ്പം ഉയർന്നു വരുന്ന ഒരു സ്പീക്കർ യൂട്യൂബർ അല്ലേ വലുതാവും കുറച്ചൊക്കെ നോക്കാം സെയ്തമ്മയുടെ ചാനൽ പെട്ടെന്ന് കയറി ക്ലിക്ക് ഇനി കണ്ടായിരുന്നു റൂൺ ജെറി
വേറൊരാളെ ഭാര്യയാണ് മൈക്ക് ഒന്ന് സൈഡിൽ ഇരിക്കണല്ലേ കൊള്ളാം മറ്റേ റൂഞ്ചറിയും ബിറ്റ് ബീസ്റ്റും ജിടിഎ മൈൻക്രാഫ്റ്റ് അവരുടെ നല്ല രീതിയിൽ ഹിറ്റ് ആയി അവരുടെ വീഡിയോസ് പെട്ടെന്ന് കേറി ഓ ഒരുപാട് പേരുണ്ട് മൈൻക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് ആ പിക്സലേറ്റഡ് കളി ഇനി കാണുമ്പോ തന്നെ ചിലപ്പോ കളിക്കുമ്പോ ഇഷ്ടപ്പെടും ഞാൻ ജിടിഎ ഡൗൺലോഡ് ചെയ്ത് നീ പറഞ്ഞാ ണല്ലോ വെറുതെ എല്ലാരും പറഞ്ഞു പറഞ്ഞു ഡൗൺലോഡ് ചെയ്തതാണ് എനിക്ക് ചിന്തിക്കാൻ ഞാൻ പറയുകയാണെ ചെയ്യണ്ട ഞാൻ പറയുന്ന മൈൻക്രാഫ്റ്റ് അല്ലാതെ റോൾ പ്ലേ അല്ലാണ്ടുള്ളത് ചെയ്യാം പോപ്പുലർ ആയിട്ടുള്ള സ്ട്രീം അല്ല കേട്ടോ ഓൺലൈൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഗൈസ് നമ്മള് ദാഫക്കിന്റെ ലൈവിലാണ് ചുമ്മാ കളിക്കുകയാണ് എടാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ റൈറ്റിൽ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റിൽ ഒന്നോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ബാൻ ചെയ്യണ്ട കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഓർത്തനുണ്ടോ ഞാൻ ഒന്നും കൊടുത്തില്ല സീറോ കളിച്ചാ മതി ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് കൊള്ളുന്നു ഒരു തോക്കെടുത്ത കളി ജയിച്ചേനെ മര്യാദക്ക് തോക്കെടുത്ത കളി ജയിച്ചേനെ അത് കഴിഞ്ഞ കളി വാങ്ങിച്ച തോക്ക വെറുതെ കളയണ്ടെന്ന് പറഞ്ഞ എന്നെ കളിച്ച വെടി കൊള്ളു അതിൽ എനിക്ക് പക്ഷെ എന്തോ ഇത്തവണ മിസ്സായി സ്പെക്ടർ റിക്വസ്റ്റ് ഞാൻ വാങ്ങിച്ചു പുതിയ സ്കിൻ എടുത്തു ആരെയും ഏതാ ഇഷ്ടപ്പെട്ടില്ല പോരാല്ലേ ഏതാണോ പുതിയ സ്കിൻ ഒക്കെ ഇറങ്ങിയ ഒരുപാട് സൈഡിൽ ഞാൻ ഓപ്പൺ ആണല്ലോ ഇവിടെ ടറട്ടിനെ വെടി ഞാൻ ചത്തുപോയി ഞാൻ പറഞ്ഞേക്കാം ടി ഡി എസ്
എല്ലാരും എന്നെ ഇട്ടിട്ട് ഓടിയല്ലേ സൈറ്റ് ചെയ്ത്. നമുക്ക് അടുത്ത ഒരു ഹായ് തരാൻ പറയുമോ ബ്രോ? പറയല്ലോ. എന്താ ഒരു ഹായ് കൊടുക്കും ആദിത്യന്. ആദിത്യ ഒരു ബ്ലൂ ഡിപി ഇട്ടാണോ വരുന്നത്? അതെ 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 അതെ. ഓ മൈ ഗോഡ്, മെമ്മറി. ഫോട്ടോഗ്രാഫിക് മെമ്മറി ആണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറി ഞാൻ പറഞ്ഞു പണ്ട്, ഞാൻ ആനിമാക്സ് ഒരു കാർട്ടൂൺ കാണുമായിരുന്നു ഒരുത്തം. ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള പേര് മറന്നു. ആനിമാക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. ആനിമാക്സ് അതിലൊരു ഒരു സ്കൂളിൽ പഠിക്കുന്ന കുറെ പിള്ളേർ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഉണ്ടായിരുന്നു, പേര് മറന്നു. എടാ ബാക്കിലിടാ സ്മോക്കിന്റെ അത്രാ കൊല്ലടാ. ഞാൻ ഇവിടെ പയ്യ ഒതുങ്ങി നിക്കാണ്, എന്നെ ഹോസ്പിറ്റലിൽ പോലും എടുക്കൂല. സാധാരണ ഹേമൻ വരുന്നവനാ, ഹേമൻ കളിക്കുന്നവനാ. ഹേമനും ബാക്ക് സൈഡ് ഞാൻ ചത്തൊരു ഇത്രയും വൃത്തിയുടെ പൊസിഷനിൽ വേറെ ആരെങ്കിലും. അയ്യോ കേട്ടോ, അതാണ് അത് വേണം, എങ്കിലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഒരു പേടി വേണം ഇനി. മറ്റേ തന്നെയാ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇതൊക്കെ എല്ലാം അറിയാം കേട്ടാ. ഞാൻ ആദ്യം എനിക്ക് എനിക്ക് ഞാൻ കണ്ടു തുടങ്ങി ആദ്യ താന് ഇനു യാശ ആണെന്നാണ് തോന്നുന്നത്. അറിയാ അവിടെ പോവല്ലേ അളിയാ. അപ്പൊ എനിക്ക് ഹായ് പോരെ, എന്നെ അറിയോ? ദഫക്കിനോട് എനിക്കൊരു ഹായ് തരാൻ പറയോ. പറയാം, എല്ലാരും ഒരുമിച്ചിറങ്ങി നിർത്തു. ഓരോ ചാവുമ്പോ ചാവുമ്പോ പറയിപ്പിക്കാം. അയ്യേ ദഫക്ക എങ്ങനെ ഓർമ്മയുള്ളത്? കണ്ട് 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 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവന് നല്ല അവന് എല്ലാരും ഓർമ്മ. അതുല്ലൊരു ഹായ് തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ എനിക്ക് തന്നെ ഒരു ഹായ് തരുമോന്ന് ചോദിക്കണ പോലെ ചോദിച്ചു. മറ്റേ ഷോട്ട് അടിപൊളിയായിരുന്നു. വൈപ്പറിന്റെ വൈപ്പറിനോട് ചോദിച്ചു നോക്കാല്ലേ. കേളവന്റെ ഒരു എയ്സ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു ഷോട്ട് ഉണ്ട്. അത് എങ്ങനെ കൊള്ളിച്ചോ എന്തോ. പട്ടിയൊക്കെ കൊല്ലണ ഒരു പേടി. ഇനി എത്ര കളി ഇവിടെ ഉണ്ടോ റേഡിയന്റ് ആവാൻ? ജയിക്കണം എത്ര കളി സ്ട്രെച്ചില്? നീ മൈൻഡും കളിക്കുന്ന കളിയൊക്കെ കൂടുതൽ ജയിക്കുകയാണല്ലോ, അങ്ങനെ കളിക്കാൻ നോക്കാത്ത എന്ത് കൊല്ലം? ഡുവോ കളിച്ചാൽ ജയിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോളോ പോയാൽ ഭയങ്കര മൂഞ്ചിലാണ്. ആ അത് പറയാം. ഞാൻ ഇപ്പൊ സോളോ കളിച്ച് പഠിച്ചു കേട്ടോ. പ്ലാറ്റ് ടു ആവാറായി. ഒരു കളി കൂടെ വെച്ചാൽ പ്ലാറ്റ് ടു ആവും. കളി ഞാൻ സിൽവർ നക്കിയിട്ടാണ് തിരിച്ചു വന്നത്. ഹോ തോറ്റു 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 തുന്നം പാടി. ഇനി രണ്ടുപേരുണ്ട് ഹെവനില്. ജെറ്റ് കൊണ്ട് ജെറ്റ് ഇവിടെ വന്നടാ. സോറി കുറച്ചുകൂടെ നോക്കി കളിക്കണമല്ലോ. ഞാൻ ഓട്ടിച്ചാണ്.
പ്ലാന്റ് 2 ആവാറായി ബ്രോ വല്ലാത്ത പ്ലാന്റ് ആയി പോയല്ലോ ഇത് ഷോയേബ് വന്നിരിക്കണേ എന്താ അവർ ടീമേറ്റ് മിനാട്ടോ മിനാട്ടോ ഉണ്ടോ മിനാട്ടോ ഉണ്ട് മിനാട്ടോ അളിയ ഹായ് മിനാട്ടോ മിനാട്ടോ ഡാ തെണ്ടി ഇത്ര വിളിക്കണോ അത്ര വിളി ഇവിടെ ഫോൾ ബാക്ക് ഫോൾ ബാക്ക് ഫോൾ ബാക്ക് ഫോൾ ബാക്ക് വേണ്ട പോണ്ട എയർ റൊട്ടേറ്റ് ചെയ്തേ ഓൾറെഡി നടുക്കാകണ്ട ഞാൻ ഫ്ലാഷ് ചെയ്യണേ ഫ്ലാഷ് ഇല്ല കൊന്ന് തള്ളി തള്ളി പോവാ ഇനി എവിടെയാടേ അയാള് ബാക്ക് എനിമി റിമൈനിംഗ് ഇപ്പറ മറ്റേ അൾട്ടിക്കകത്ത് ഇരിക്കുവൻ പോയി കൊല്ല അതിനകത്ത് പോയി കൊല്ല അവനകത്ത് പോയി കൊല്ല അകത്ത് പോയി കൊല്ല അവനെ ഇതിനകത്ത് അവന്റെ അൾട്ട് അൾട്ട് പോവും പോ മിനാട്ടോ വന്നിട്ട് മിനാട്ടോ ബ്രോ ഡേ നീ വരണ എങ്കിൽ നമുക്ക് വാലറന്റ് ടീം തുടങ്ങാം തനിച്ച് കളിച്ച് മതിയായി മിനാട്ടോ യു വാണ്ട് കം ബാക്ക് ടു വാലറൻ സീൻ I saw your message bro but I was driving back then when you messaged I'm really sorry bro hey, you wanna come back or what if you are less toxic now we let's make a team bitch come on let's go etra kandirikkunnu എന്റെ കൂടെ കളിക്കാൻ Welcome bro, good to see you here. Guys, this is Minato, my old teammate. Ivan push aanu, aare kandillengil ivan jetti B push, A push undu ṭa. Ippa pallu aaya devu aanu. Nammal thottayirunna round. Ready change. Kabir raid idu. അയ്യോ ഇതിന്റെ മണ്ടേ കേറാൻ പറഞ്ഞ പാട് ഇവിടെ ഉണ്ടേ മോളി നോക്കിക്കൊണ്ടിരിക്കുന്നില്ല സോറി അവനെ ഓടിച്ചിട്ട് പിടിക്ക് രണ്ടൊരു പുറത്ത് എന്റെ വീഡിയോ കണ്ട് അതില് സംഭവം എനിക്ക് പറയാൻ
ഒരു കില്ല് കഴിഞ്ഞ അടുത്ത കില്ലിന്റെ ഇടയ്ക്ക് നീ മറ്റേ മാർക്കറ്റിൽ വാളിട്ടിട്ട് ഒരു കില്ല് എടുക്കണുണ്ടായിരുന്നല്ലോ അത് കിട്ടില്ലായിരുന്നു. ഈ കില്ലിന്റെ ഇടയ്ക്ക് ഡിലേ എഡിറ്റ് അറിയാന്നുണ്ടോ? എനിക്ക് എഡിറ്റ് അറിയാന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയ, അത്രേ ഉള്ളൂ. ഗെയിം പ്ലേ വീഡിയോ ആണെങ്കിൽ എനിക്ക് വിഷം വാങ്ങിക്കാൻ കാശില്ല. ആരെങ്കിലും വാങ്ങി തരുമോ? thoughts aaya no no ulti irno aaya this is my another friend saber ne oru pick mid pick kittu ningu poya mid pick kittu yoru undu mid yoru yojile welcome bro nammal 1k adichu nee message yan kandu thank you ethu char rotate cheyunu rotate cheyunu ulti pass medichu tharathe ini pani edukkula da ulti pass medichu tharathe nammal endha tharaarullathu da pak matchatta oh nice shot kurithode viper kuda undu bolla 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 spike down a spike taane safer hai plant idu cover cover da full rendu rum portada backstab illa backstab illa godi 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 idu viper idu seera ipo or action illa ta viper da ace aanu kodukalle എടാ സംഭവം പറ്റി എന്തോന്നാ സൈറസ് പുറത്തായിരുന്നു ഇപ്പം വീട്ടിൽ എത്തിയതുള്ളു. അപ്പം ഡ്രൈവിങ്ങിലാണ് മുക്കാൽ മെസ്സേജും കണ്ടത്. ഞാൻ വണ്ടി നിർത്തിയിട്ട് ആ ചിലവരെ കണ്ടിട്ട് റിപ്ലൈ ചെയ്തില്ല, ചിലവരെ കണ്ടവർ റിപ്ലൈ ചെയ്ത്. അതാണ് പറ്റിയത്. സോറി എളിയ, ക്ഷമിക്കണം. എനിക്ക് കിട്ടണ മുഴുവൻ വൈപ്പറിന്റെ ഇതാണ്. അവന്റെ ആ സാധനം ഒന്ന് തൊട്ട് കഴിയുമ്പോ 50 ഹെൽത്ത് ഇല്ല. കുറച്ച് വെയിറ്റ് ചെയ്യ, കുറച്ച് വെയിറ്റ് ചെയ്യ. എല്ലാരും എയിന്ന് റൊട്ടേറ്റ് ചെയ്ത് ബി വരും. ബോക്കിയോ ബോക്കിയോ യുവർ ചൂസിംഗ് ഇസ് വാക്ക് കിച്ച് കിച്ച് ബാക്ക് വാ. ഏ വാ 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 ഏ ക്ലിയർ ആണ്. ആരെ ഒരാളുണ്ട് നിങ്ങളെ തൊട്ടടുത്ത്. കണ്ട കണ്ട കളാം കേട്ട കേട്ട കളാം. എടാ ഓൾ അവൻ ഇങ്ങനെ ടോട്ടുണ്ട്. ഒരു സേവ് ഉണ്ട്, ഒരു സേവ് ഉണ്ട്. അത് കളവനെ മനസ്സിലാക്കാൻ പറ്റില്ല ട്ടാ. അത്രയ്ക്ക് വളന്നിട്ടില്ല കളവൻ. കളവൻ ഇങ്ങോട്ട് പിന്നെ എന്ത് സംശയം? പൊരുത്തം മറ്റേ സിറ്റി കണക്ടർ ഇല്ലേ? ആ എയിലോട്ട് പോണ അവിടെ കേട്ടില്ല. ഇത് നെക്സോൺ ആണോ? ആ അതെ. നൈസ് അളിയ, നൈസ് അറിയാ. ഒരു രക്ഷയില്ല. നൈസ്. എവിടെ കളിക്കും നമ്മള്? എല്ലാരും എവിടെയൊക്കെ കളിക്കും? എനിക്ക് അങ്ങനെ നമ്മളെ ഫ്ലാഷ് ചെയ്യാൻ അങ്ങനെ എന്തോ എന്തോ വയസ്സാം കാലത്ത് ഹരമാണെന്ന് തോന്നുന്നത്. ഒരു സന്തോഷം, ഒരു ഹോബി. രാത്രി ആകുമ്പോഴത്തേക്കും ഇതെടുക്കുക, നമ്മളെ മാനസികമായിട്ട് തളർത്തുക. അതാണ് ഇപ്പോഴത്തെ സ്വഭാവം. അയ്യോ വീണു എളിയ, കറക്റ്റ് സമയത്ത് സറയില്ല. ഷിറ്റ് മാൻ, ഇത്രയും നേരം അവിടെ നിന്നിട്ട് കറക്റ്റ് സമയത്ത് തറയിൽ വീണു പോയി. അടിയാൻ
ഗൈസ് ഐ ആം റിയലി സോറി ഈ മൈക്ക് എന്റെ വായി ഇരിക്കുന്നത് ഭയങ്കര പാട് കളിക്കാൻ ബോംബുണ്ട് സാച്ചിലുണ്ട് അവിടെ തന്നെ രണ്ടും ഒരു ബോംബ് യെല്ലോ ബോക്സിലോട്ട് അങ്ങ് ഇറങ്ങി ക്ലാസ് സീറ്റിൽ എന്റെ യു എസ് ബി അടപ്പുണ്ട് ഇതൊക്കെ എന്തുവാ One enemy remaining. Yaar inte vaakkal tirich edukkunu. 200 IQ. Low aanu. Enak mister already guys adu kanda ningal oru satchil idilla nammala race chattu poi. Spike edutha spike. Ningal bomb plant cheyan vannirunda appo satchil vannu adu potti. Spike edutha mid odi vannundu. Chattu. Tick eduthu. Spike edutha. Recalling my bomb. Ya sheriff undu. Adi adi adi. Ivide. സീറ്റ് ഇന്ന് 10 സെക്കൻഡ്സ് ലെഫ്റ്റ് ആ ഓടി 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 ആർ ബുള്ളറ്റ് ദ ഫക്കിനോട് ഒരു ഷൗട്ട് ഔട്ട് തരാൻ പറയോ ചെറിയ സ്റ്റാറ്റിക് അറിയാ പാനിക് മൈസ്റ്ററിന്റെ ഫ്രണ്ട് ആക്കാൻ പാനിക് മൈസ്റ്റർ ആയോ തെരിമോ ഫ്രണ്ട് ആക്കാൻ അങ്ങനെ എടുത്തോ ഞാൻ വണ്ടൻ സ്ട്രോങ് ആ ഡബിൾ സ്ട്രോങ് ദ ഫക്കിനോട് ഒരു ഷൗട്ട് ഔട്ട് തരാൻ പറയോ സ്ഥിരം നമ്പർ ആണ് പിടിക്കപ്പെട്ട് എല്ലാരും എങ്ങോട്ട് പോയി പറമ്പിൽ പോയി വേറെ ലോകത്ത് പോയത് ഞാൻ മിഡ് പോവേണേ ഗിയറൊന്നും മറക്കൂല അതുകൊണ്ടാ കാർപ്പറ്റ് വിരിച്ച് ഞാൻ ട്രൈ ഹാർഡ് അതിൽ ബി ഓടും പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞതും പ്ലാന്റ് ചെയ്തോ അവൻ വൈപ്പറിന്റെ സ്മോക്കിന്റെ സെൽഫിയിൽ ആ പുഷി തള്ളു ഞാൻ തള്ളു തള്ളുന്നവനെ ഞാൻ ചത്ത കേട്ടോ അവൻ ടൂബി കാണും ക്ലിപ്പ് കിട്ടി ക്ലിപ്പ് മുക്കിയം ബിഗിലേ എനിക്കൊരു ഷൗട്ട് ഔട്ട് താ മെന്ന ടാംസ് പിന്നെന്ത് സൈറസ് യൂട്യൂബ് എന്നെ കളഞ്ഞു ഇപ്പൊ മൾട്ടി ടാസ്കിംഗ് ഒന്നും പണ്ടത്തെ പോലെ പറ്റണില്ല ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഐ മീൻ ബ്രിംസ്റ്റോണേ
എന്റെ ചാറ്റ് വായിക്കാൻ സെൻസിബിലിറ്റി വേണം, അത് സജ്ജി, അത് ശൈലിയാണ്. പിന്നെ എനിക്ക് കണ്ട് ചാറ്റ് ചെയ്യാൻ എനിക്ക് നെറ്റ് വേണം, അത് ശരി. Trying to explode. അത് കിടില്ല മിനാട്ടോ, യു സ്റ്റിൽ ദേർ? ഒരാളും കൂടെ കൊടുത്തിട്ടുണ്ട് ടാഗ്. എടാ ഇങ്ങ എത്തി ബേസില്. പഴയ ടീംമേറ്റ് ആണ് ഞാനും മിനാട്ടോ, എഡ്വൈസർ റോഷൻ. നമ്മുടെ അവസാന ടൂർണമെന്റ് കളിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അപ്പൊ മിനാട്ടോ ഇസ് ബാക്ക്, പ്രോബബ്ലി ഐ വിൽ മേക്കിംഗ് എ വെരി 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 ഗുഡ് വാലറൻ ടീം. ടീമില്ല വാലറൻ മിനാട്ടോ. ഓ എവിടെ നിക്കണം? ഇവിടെ ഇവിടെ അടിയിലല്ല അവൻ കേറി വിട്ട് പുഷ്ട്. നിന്റെ ലാറ്റിലായിരുന്നു, ബാക്ക് സൈഡ്, ഈ സൈഡ്. എടാ മിഡ് മിഡ് ലീക്ക് ആവുന്നു. ഗെറ്റ് ഫോർ കിൽസ്, അത് എങ്ങനെ ഭാഗ്യാണ് ബ്രോ? ദാ ഫക്കിങ് ഡാമേജ് അറിയാവോ എന്ന് ചോദിക്കാ. ഞാൻ കറക്റ്റ് വെച്ച രണ്ട് എന്ന് വെച്ചാ നിന്നെ എ അപ്പുറത്തെ ജെറ്റ് ഓഫ് ഉണ്ട്, വീക്കിയുന്നില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ എന്തെങ്കിലും സീൻ ആണ്. അത് ചോദിച്ച നിന്റെ സ്വന്തം വില അളയാതിരിക്കാൻ എനിക്ക് അൾട്ടി ഉണ്ട്, റീടേക്കൻ കളിക്കാനാണ്. അതുള്ള സ്നേഹം കൊണ്ടാണ് അത് മനസ്സിലാക്കണം. അറിയാൻ നിന്നെ നിനക്ക് വേണേ നിന്റെ അടുത്ത് ഒരു ഇതിനെക്കുറിച്ച് ഹായ് പറയണം എന്ന് പറഞ്ഞാൽ വേണേ ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ പറയണ ഭയങ്കര മോശമാണ്. സോവമിട്ടുണ്ട്. ഇതാര് ഹോൺ അടിച്ച് കളിക്കണ? എന്റെ സ്പ്രേ ആണ്. ഇവിടെ വന്ന് കളിച്ചിരിക്കാൻ ചുമ്മാ ഫൺ മോഡാണ്. എങ്ങനെയൊക്കെയോ കിട്ടണ ബ്രോ, എനിക്ക് കില്ല് കിട്ടിയത്. ആദ്യത്തെ രണ്ട് കില്ല് എനിക്ക് അവന്റെ ഫ്ലാഷിലാണ് കിട്ടിയത്, രണ്ടാമത്തെ ഫ്ലാഷ് ആയി. പക്ഷെ അതിലല്ല ചത്തത്,
ചത്തത് എനിക്ക് ഹെൽപ്പ് ഇല്ലായിരുന്നു അവൻ കറക്റ്റാ നോക്കി വീട്ടിൽ വന്നു രണ്ട് കില്ല് നീ കിട്ടിയ നിന്റെ ഫ്ലാഷ് ഇല്ലായിരുന്നു ആദ്യത്തത് അവന്മാര് വെളുത്തൊട്ടി ഒരു സൈഡില് മാറി നിക്കായിരുന്നു കണ്ട് ക്യാഷ് ഇരിക്കണം ഓർമ്മ ഒരു നിങ്ങളെ ക്രിക്കറ്റ് ആണോ ഇപ്പോഴും ആ സച്ചിൻ റിട്ടയർ ആയ ഞാൻ കളിയാന്ന് കേളവ നിങ്ങൾ മറ്റേ ഗവാസ്കറാ അവരൊക്കെ റിട്ടയർ ആയപ്പോഴും നിർത്തണ്ടായിരുന്നല്ലോ ഇതി എന്നെ ഹീൽ ചെയ്യാൻ പറ്റൂ ദേ ദേ ഇവിടെ ഇവിടെ കിച്ചണിൽ വാ കിച്ചണിൽ സൈഡ് ഡ്രോപ്പ് ഡൗൺ അറ്റാക്കർ സ്പോൺ ഓ എന്തോ പൊന്നാളിയാ എന്റെ ഓർമ്മ ഗൈസ് എന്നാ ജെറ്റ് മെയിൻ ആണ് ബ്രോ കേളവൻ ഏത് ഏജന്റ് ആണ് ബ്രോ കേളവൻ അങ്ങനെ ഒന്നുമില്ല കേളവൻ എന്തും കളിക്കും വിച്ച് ഗെയിം ബ്രോ ദിസ് ഈസ് Valorant, Valorant. Rossi, Rossi, bro, welcome. പുതിയ ആളാണല്ലോ നമ്മൾ ഇത് ഇന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിരിക്കുന്നു ബ്രോ താങ്ക്സ് ഫോർ കമ്മിങ് കം അഗൈൻ ആൻഡ് വി ആർ ഡൂയിങ് ആക്ച്വലി വെരി വെരി ഗുഡ് ഗിവ് അവേ ഇൻ മൈ ഡിസ്കോർഡ് ചാനൽ സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഇറ്റ്സ് ഇൻ മൈ ഗിവ് അവേ സെക്ഷൻ ഡിബേറ്റ് നിൽക്കണേ ഉള്ളൂ ജെറ്റ് മെനറ്റാം സാർ ഞാൻ ഒരു മോഡറേറ്റർ ആക്കിയിട്ടുണ്ട് ഇഫ് യു ക്യാൻ ഒന്ന് ചെക്ക് ചെയ്യണം ഉറപ്പായിട്ടും ചെക്കും ചെയ്യാം നീ നമ്മളെ ഇവിടെ ഉള്ള മോഡറേറ്റേഴ്സ് ഞാൻ സംഭവം ഇതിലൊന്നും അധികം ആക്റ്റീവ് അല്ല ഇതൊരു ക്ലച്ച് ഒരു കാര്യം ചെയ്യും മിഡ് അങ്ങ് സാച്ചിൽ അടിച്ച ഒരു അൾട്ടി അങ്ങടെ അടിയാ കിട്ടിയ ഒരു വീഡിയോസ് മീൻ പോയാ പോയി വാ ഇവിടെ നിന്ന് ചാടി പോ വാ 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 എല്ലാരും ഉണ്ടോ ഒരാളേ ഉള്ളു എടാ ലോങ് കണ്ണ് കിടപ്പുണ്ടടി പോയെടുത്തോ ഓ എന്നെ അപ്പോൾ അവൻ കണ്ണെടുത്ത് അതുവഴി വാളിയാ എടാ ജെറ്റ് ബാക്ക് സൈഡ് ഉണ്ട് ജെറ്റ് ബാക്ക് സൈഡ് ഉണ്ട് എന്റെ ബാക്ക് സൈഡ് ജെറ്റ് ഉണ്ട് നിങ്ങൾ റോസി റോസി ആദിത്യ അതുൽ ബ്രോ കിളവൻ ഏത് ഏജന്റ് ആണ് കിളവൻ ബ്രീച്ച് ഒക്കെ കളിക്കും എനിക്ക് അറിഞ്ഞൂടാ റോസി റോസി ഗെയിം ആണ് ട്രൈ അറ്റ്ലീസ്റ്റ് വൺ ടൈം റോസി റോസി പോയ അതഫക്ക് ഒരു കാര്യം ചെയ് നിന്റെ അക്കൗണ്ട് കിളവന് കൊടുത്തിട്ട് നീ വല്ല എടാ നിനക്കെതിരെ വലിയ ആരോപണങ്ങളുമായി നമ്മുടെ ഗോഡ് ഓഫ് വാർ വന്നിരിക്കുകയാണ് ഈ ചാറ്റ് നീ എന്നെ വായിച്ചിട്ട് അവനുള്ള റിപ്ലൈ നീ എന്നെ കൊടുക്കണേ നല്ലത് ഞാൻ പോയിക്കാതിരിക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട്
വിട്ട് നോക്കണേ നോക്കണേ വിട്ട് വിട്ട് വിടല്ലേ പ്ലാന്റ് ചെയ്യടാ എടാ വിട്ട് ലീക്കായ ലീക്കായ തോന്നണേ സൂക്ഷിച്ച് കളി അയ്യോ സീൻ അവിടെ ഹീല് ആയ പോളി നൈസ് നൈസ് ഇവിടേക്ക് ക്ലിയർ ആരും ഇല്ല ഒണ്ടറാ ബാക്ക് സൈഡ് രണ്ടുപേരും എന്നെ നോക്കിയിരിക്കുന്നു അളി മിട്ട് മൂന്നാല് പേര് എല്ലാരും രണ്ടും കൂടെ ഒരുമിച്ച് കളി ഡേ നീങ്ങളെ പോളോ പാടി തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ഓടാറാണ് റീകോൺ പോലെ കൺഫ്യൂസ് ചെയ്യാൻ ഇപ്പോൾ കുറേ നാളിന് ശേഷം ഒരു നല്ല തോക്ക് വാങ്ങിക്കാൻ കാശുണ്ടായി എവിടെയെങ്കിലും പത്തി പയ്യെ കുത്തിയിരിക്കാം വാ നീ വയ്യ എടാ ഇതൊന്ന് പിറ്റോണേ റിവ്യൂലൊന്ന് പൊട്ടിക്കണേ റിവ്യൂല് നമുക്ക് അടിക്കൂല ബൈക്ക് താഴെ വീഴൂലേ ഇല്ല ഇല്ല മോഡി അവർക്ക് കയറി കൂടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളേ നമ്മുടെ കളി നമ്മുടെ കളി ഉമ്മ കൊടുക്കാം പിന്നെന്താണ് എന്റെ കുറച്ച് കോമഡി ക്ലിപ്സ് ആണ് മോണ്ടാജ് ആയത് പിന്നെ സിമ്പിൾ എഡിറ്റ്സ് ആണ് സീനില്ല ഞാൻ നോക്കട്ടെ എനിക്ക് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞോളാ ബ്രോ എനിക്കൊരു കൊച്ചു എഡിറ്റ് പോലും ചേർന്നില്ല എനിക്ക് ചെയ്തു തരുന്ന എന്റെ ഒരു ഫ്രണ്ട് അജി എന്ന് പറഞ്ഞിട്ടാണ് ഒരെണ്ണം കൂടെ കളിക്കല്ലേ ഹലോ ഓ ഒരെണ്ണം കൂടെ ഫൈൻഡ് ചെയ്തോ ആരാണ് ലീഡർ സൈത്തടേ ഒരു റാങ്ക്ഡ് കളിച്ചോലും ഉണ്ടായിരുന്നു അത് കേട്ടോ ഓ സത്യമല്ലേ അളി എനിക്ക് അമ്മാരാണേ പുഷ് ഒന്നും ചെയ്യ നമ്മൾ എങ്ങനെ പുഷ് ചെയ്തിട്ട് അമ്മാരെ എങ്ങനെ പുഷ് ചെയ്തിട്ട് അറ്റാക്ക് സൈഡ് എടാ ദ ഫക്ക് നിനക്ക് ഒരു ഉമ്മ ആരാൻ പറഞ്ഞിട്ട് ആദിത്യൻ പിന്നെ നെക്സോണിന്റെ അടുത്ത് ഒരു നെക്സോൺ നിനക്ക് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് നെക്സോണോട് കുറച്ച് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ നെക്സോണേ കുറച്ച് തംബ്നെയിൽസ് എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ ദ ഫക്ക് പറഞ്ഞു
എനിക്ക് എന്റെ എന്റെ തമ്മിൽ മറ്റേ കളി തുടങ്ങി അന്ന് തൊട്ട് അവനാണ് സെറ്റ് ചെയ്ത് തരണ കളിയാ. എനിക്ക് ഒരു മറ്റേ മലയും വെള്ളം പോലും വരയ്ക്കാൻ അറിഞ്ഞൂടാ പെയിന്റിൽ. ഈ നമ്മുടെ മോർണിംഗ് സ്റ്റാറിന്റെ അതേ ചിരിയുള്ള വേറെ ഒരാളെ പ്ലെയർ നിങ്ങൾക്ക് അറിയോ? ഷാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അറിയോ നിങ്ങൾക്ക്? നീ എസ് കെ റോസിയുടെ വീഡിയോ ഉണ്ടാളി ഇന്നലെ. ഞാൻ ഇത്രയും നേരം ഹലോ ഞാൻ പറയണ കേക്കാം. ടെൻസിന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് പുള്ളി എന്തോ ട്വീറ്റ് ചെയ്യുന്നോ എന്തോ വൃത്തിയോട് വരുത്തുന്നോ ആ സെറ്റിൽ അത് പുള്ളിയായിരുന്നല്ലേ. അയ്യോ ലൈവ് ഇടാത്ത എന്തെന്ന് നെറ്റ് സീനാടാ. അതുകൊണ്ടാടാ നാളെ രാവിലെ മിക്കവാറും കാണുമായിരിക്കും നാളെ രാവിലെ ഒന്നില്ല. സ്നേഹിന്റെ ഒരു ഹൈ സ്നേഹ്, നമ്മളെ പണ്ടൊട്ട് ഇവിടെ ഉള്ള പയ്യനാണ്. എടാ ഇതാണ് ഇവൻ നിന്നെ പറഞ്ഞ എന്തിനാളിയാ ഗോഡ് ഓഫ് വാർ. നീ കിളവൻ അക്കൗണ്ട് കൊടുത്തിട്ട് കളി നിർത്തി വേറെ പണിക്ക് പോയി. ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതാണ് ഞാൻ. ഇവൻ എന്നെ പബ്ലിക്കലി ഹ്യൂമിലേറ്റ് ചെയ്യും ഈ ഗോഡ് ഓഫ് വാർ. എന്നിട്ട് ചാറ്റിൽ വന്നിട്ട് ഒളിയോ പൊളി വീഡിയോ ഒളിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കളിക്കാൻ കൂട്ടാനാണ് അല്ലാതെ. ഓ അവൻ നിർത്തി അമ്മാരുമായിട്ടുള്ള കമ്പനി നിർത്തി. അമ്മാരൊരു പത്ത് പിള്ളേരെയും വിളിച്ചോണ്ട് വരും സ്ട്രീമില് ഡിസ്ലേക്ക് അടിക്കും. അത് ഇവിടത്തെ മറ്റേ എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു ലൈക്ക് ഒക്കെയാണ് കിട്ടണേ. അവിടെ വരും നമ്മളെ എച്ച് പി തേണ്ടി. അയ്യോ മോർണിംഗ് സ്റ്റാർ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഡിസ്ലേക്ക് മാത്രം ഉണ്ടായിരുന്നല്ലോ. ഇവര് ഗ്യാങ് ആയിട്ട് വരും ഡിസ്ലേക്ക് സ്ക്വാഡ് എന്നും പറഞ്ഞു. ഡിസ്ലേക്ക് സ്ക്വാഡ് എന്നടേ അത് റിച്വൽ പോലെയാ. അത് അതിന്റേതായ ഇതിലേക്ക് കണ്ടാ മതി. റിച്വലാ എല്ലാരും എങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ വിടുന്നത്. കൊള്ളാം കൊള്ളാം. എച്ച് പി കെ പക്ഷെ അവൻ അവന് സില്ലു ഉണ്ടായിരുന്നപ്പോഴാണ് സമാധാനത്തിൽ കളിച്ചോണ്ടിരുന്ന അവരെ ഒരു പാക്കേജ് ആയിരുന്നു. പോയപ്പോ പോയി. ശരിയാ ശരിയാ പോയപ്പോ പോയി. സില്ലുവിനെ ഒന്നും കാണാൻ പോലും ഇല്ല. സില്ലുവിനെ ഇനി നോക്കണ്ട പോയി. രാത്രിയൊക്കെ അവന് ഫിറ്റ്സ് ഒക്കെ ഓർമ്മണ്ടായിരിക്കും കേട്ടോ കളിക്കാതെ കിടക്കുമ്പോ. ഞാൻ കേട്ടത് കമ്പ്യൂട്ടർ ഒക്കെ ഒളിപ്പിച്ചു വെച്ചേക്കുവെന്ന കേട്ടെ. ഭാര്യ എടുത്ത് പറഞ്ഞിട്ടില്ല ഗെയിമർ അതുവരെ. രാത്രി ജന്മി പോലെയൊക്കെ വരുമ്പോ കൈ താക്കോല് പിടിപ്പിച്ചു കൊടുത്തു. എന്താണ് കാര്യം നിറഞ്ഞോടെ ഇപ്പോഴും. എന്നാ എനിക്കൊരു ഉമ്മദാദാ ഫക്കേ എന്ന്. ഐ ക്യാൻ സ്പാം ബട്ട് ഐ വോണ്ട്. സ്ലെയർ ഇവിടെ ഇല്ലല്ലേ. സ്ലെയറിനെ നീ ബാൻ ചെയ്തെന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞായിരുന്നു തിരിച്ചു വന്നായിരുന്നല്ലോ. തിരിച്ചാക്കിയായിരുന്നല്ലോ അന്നം വേറെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് എന്നെ ചോദിച്ചു. എല്ലാവരും എടുത്ത് ചോദിച്ചു ബാൻ ചെയ്യണോന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു ആ ബാങ്ക് കൊടു ബാങ്ക് കൊടുത്ത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു പറഞ്ഞു. അയ്യോ ചൂടെടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. അവിടെ ചൂടൊന്നും ഇല്ലേ അളിയ. ഓ കേളവ മറ്റേ മൂന്ന് എ സി ഒക്കെ എന്റെ നടുക്കാണ് ഇരിക്കുന്നത്. ഫുൾ വേറെ ലെവൽ സീനാണ്. ലിക്വിഡ് കൂളിംഗ്. ലിക്വിഡ് കൂളിംഗ് കേളവ എന്തൊരു പരിപാടി. എന്ന് പോണു തിരിച്ച്? ഇനി ബുധനാഴ്ചയല്ലേ പോണുള്ളൂ. ഇങ്ങനെ മൈക്ക് മ്യൂട്ട് ചെയ്തിരുന്ന് കഥ പറയാണ് കേട്ടാ. ഡേയ് എനിക്ക് മറ്റന്നാ രാത്രി അല്ലേ കളവ. നിങ്ങൾ ബീഫ് കൊണ്ടുവന്ന പാത്രം വേണ്ടേ? ഓ അതാണ് ഞാൻ വരുമ്പോ വാങ്ങിക്കാം. ഓക്കെ ഓക്കെ. നീ വെജായിരുന്ന അതൊക്കെ ഇത്രയും ദിവസം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കുറേ പേര് ഞാൻ അങ്ങനെയൊന്നും അത്ര വലിയ വിശ്വാസം ഒന്നും അല്ലടാ. ആ നോ സീ പള്ളിയിൽ പോയിട്ട് തന്നെ മാസങ്ങളായി. ഈസ്റ്റർ ഒന്ന് പോണം. എന്താണ് പരിപാടി? വല്ലതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? കുപ്പിയോ? ഇല്ലില്ല ഒന്നുമില്ല. ഞാൻ രണ്ടു വർഷമായി കുടിച്ചിട്ട് നന്നായി. കിളവൻ ഈസ്റ്റർ തുടങ്ങാൻ മൂന്ന് ദിവസം മുമ്പ് കുടി തുടങ്ങിയാണ്. ഇതുവരെ നിർത്തിയില്ല. കിളവൻ കുടിയായി കളിയാ കിട്ടിയല്ലോ. രണ്ടു വർഷമായില്ല എല്ലാവർക്കും.
ഞാൻ ഡോഡ്ജ് ചെയ്തിരിക്കുകയാണ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കേട്ടെ, ഒരു റിപ്ലൈ തരുമോ? എടാ സോറി അല്ലേ, ഞാൻ ചാറ്റ് വായിക്കണില്ല. എടാ അടേ ഇടേ ഹൂളിക, അടേ എന്തിനു പറ്റി? വോക്കർ യൂട്യൂബ് ഡേ ദ ഫക്കിനെ ആദ്യം ലൈവാ, എന്നിട്ട് ഡിസ്കോർഡ് വിട്ടു തമ്നെയിലൊക്കെ ഒന്ന് ഇട്ട് പുതിയ തമ്നെയിൽ ഉണ്ടാക്കുന്നത്. ഹൂളിക അടേ എന്തു പറ്റി അളിയാ? നീ പറ അളിയാ, ഞാൻ ചാറ്റ് വായിക്കണില്ലായിരുന്നു. കുട്ടാ നീ പോയാ? ഒന്നും ഇല്ലേ അളിയാ, ഞാൻ ചാറ്റ് വിട്ടുപോണ അളിയാ, നീ പറ അളിയാ. വി നീഡ് മോർ ഞാൻ ഡോട്ട് ചെയ്താ പറഞ്ഞു. ക്വീൻ ഓഫ് ദ ഫക്ക് ആരാ ദ ഫക്ക് എന്ന്? അത് ശരി, ദ ഫക്കിൻ്റെ ഉമ്മയ്ക്ക് ഇത്ര റേറ്റിംഗ്, ഒരു ഉമ്മയ്ക്ക് 10 രൂപ വെച്ച് വാങ്ങാൻ പറയുന്നു. അത് ശരി. യെസ്, ഐ ആം ദ ബാക്ക്, ലെറ്റ്സ് ഗോ. ഇത് നോക്കി, ഇത് ഇത് ഐസ് ബോക്സ് തന്നെ അല്ലെങ്കിൽ ഫ്ലിറ്റ്. എടാ ഞാൻ ഡോഡ്ജ് ചെയ്യണതിന് നിന്റെ അടുത്തൊക്കെ പറഞ്ഞില്ലേ ഇത് വെറുതെയാണ് ഞാൻ ഡോഡ്ജ് ചെയ്യണത്, ഇത് എന്നെ തരുന്നു. അപ്പൊ നിങ്ങളെ പറഞ്ഞ്, അത് ശരി. എടാ ടീം വി എസ് ഗെയിമിംഗ് ദ ഫക്കിനെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. എടാ ആര് ഡോഡ്ജ് ചെയ്ത്? ടീം ബി എസ് ഗെയിമിംഗ്. കിളവൻ ഡോഡ്ജ് ചെയ്താണോ അല്ലേന്ന് അറിഞ്ഞോ? ഭാര്യ തലക്കടിച്ച് വീഴ്ത്തി കൊണ്ടുപോയാണോ എന്തോ? എടാ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ടീം ബി എസിനെ ഏതാ വിളിക്കുന്നത്? തിരിച്ചു വരുമ്പോ ഇവനെ കിക്ക. ഹൂളികൻ എന്ന് പറ, ഹൂളികൻ എന്ന് പറഞ്ഞു ഇനി വാ നീ ആദ്യം. ഡേ ഡേ ഹൂളി, അവൻ വല്ലതും പറയാനുണ്ടോ? ഇറക്കി വിടാനുള്ള പരിപാടിയല്ലേ. എങ്ങനെ മനസ്സിലായി? തീർച്ചയായിട്ടും. എടാ ദ ഫക്ക് ഹൂളിയനെ ഇപ്പൊ ഒരു മറ്റേ ആ പാട്ടിന്റെ പേരെന്തോന്ന് അറിയാ? ആ അതിന്റെ വീഡിയോ ഇറക്കി, ഭയങ്കര ഹിറ്റായി, 100K+ വ്യൂ ആയി. അയച്ചരാവോ? അയച്ചരാ, ഞാൻ അയച്ചരാ, ഞാൻ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം. നീ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാ നോക്കുവോ? എനിക്ക് തോന്നുന്നത് എടാ ഞാൻ വാട്സാപ്പിൽ അയക്കിയ, ഇതാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ ആദ്യം അയച്ചത്. ആ ഇത് തന്നെ, ഇത് തന്നെ കണ്ടു നോക്ക. പൊളിച്ചാൻ വീഡിയോ ഏതാ? എടാ എന്റെ പ്രൊമോഷനിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ എന്റെ ചാറ്റില് ഡിസ്കോർഡിൽ ചാറ്റ് പിന്നിട്ട് വെച്ചിട്ടുണ്ട്. ഡൗടെ നല്ല രീതിയില് എന്താ പറയണേ, കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഡാൻസ് കളിക്കണ കാർത്തികാണ് ക്രൈസ്റ്റ് പഠിച്ച. അതെങ്ങനെ, നിന്റെ സീനിയർ അല്ലേ അത്? ഓ
പോട്ടെ ഇവരെല്ലാരും മറൈനില്ലേ മറൈൻ എഞ്ചിനീയറിംഗ് അതാണ് ഞാൻ ആലോചിച്ചത് നിനക്ക് എങ്ങനെ അറിയാം ഓക്കേ ഓക്കേ ഇവരെല്ലാരും സീനിയേഴ്സ് ആണ് സംഭവം എൻ്റെ ഒരു ഡാൻസ് ഞാൻ ഓ എല്ലാരും വീഡിയോ കണ്ടിട്ടോ ഡാൻസ് എടുത്തിട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്റെ മൈക്ക് നീ വായി വെച്ച് സംസാരിക്കണോ എവിടെയാണ് നീ വെച്ചിരിക്കണ ഇപ്പം ഇവന് പണ്ടോട്ടെ മൈക്ക് വെച്ചിട്ട് പ്രശ്നമാണ് ഞാൻ വോളിയം ഫുൾ ആക്കിയോ എനിക്ക് ചേട്ടാ കേക്കാമോ ഇപ്പൊ കേക്കാമോ ഇപ്പം കേക്കാം നല്ലതാണ് നീ ആരാണ് ചീ നേരെ വെക്കണോ എന്റെ ടീമില്ലേ ഡാൻസ് ടീം എന്റെ കോളേജില് അവരുമായിട്ടൊരു വീഡിയോ ഇറക്കിയായിരുന്നു കൊറേ നാള് മുമ്പ് മറ്റേ തനുഷിന്റെ ഒരു പാട്ടില്ലേ ഒത്ത സ്വല്ലാലയെന്നും പറഞ്ഞു എനിക്കറിഞ്ഞൂടാ കൊള്ളാം ഇത് എന്നെ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് എനിക്കാണെങ്കിൽ ഈ പാട്ടില്ലേ ഇറങ്ങിയ സമയത്ത് മാലു അയച്ചെന്ന് ഈ ഇതിന്റെ ശരിക്കുള്ള വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനു പാട്ടില് ഇത് ഇതൊക്കെ മനുഷ്യരെ ദൂരെ എറിഞ്ഞാണ് പിന്നെ നോക്കിയപ്പോ അത് വയറല് ഒരാഴ്ച കഴിഞ്ഞപ്പം ഓ ഹലോ എനിക്ക് കേക്കാം അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് ഡാൻസ് ചെയ്തിട്ട് അത് കണ്ട് അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവര് വിളിച്ച് എന്റെ അടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചതൊന്ന് ചെയ്തു തരാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു കൊടുത്താ ഒരു മോണ്ടാജ് ചെയ്യാൻ നിന്റെ അടുത്ത് വന്നപ്പോ നീ ചെയ്തില്ലല്ലടാ ഞാൻ മറക്കൂല പരീക്ഷയായിരുന്നു ഓ ശരിയടേ ശരി ഒരു മോണ്ടാജ് എന്ന് പറഞ്ഞു ഇവന്റെ കാലി പിടിച്ച് രണ്ടു ദിവസം കാലി കെട്ടിയിരുന്നു പിന്നെ നടക്കാൻ വയ്യായിരുന്നു എന്റെ വെയിറ്റ് കാരണം ഞാൻ ചെയ്തു തുടങ്ങി പക്ഷേ ചേട്ടന് പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞാ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ആ സമയത്ത് എനിക്ക് സമയം ഉണ്ടല്ലേ ക്വാളിറ്റി ഉണ്ടാവും ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ തെറുതി കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയടാവും വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ചേട്ടൻ അടുത്ത് പറഞ്ഞു ചെയ്യാൻ അടുത്ത ചെയ്യാല്ലേ അടുത്തത് നിനക്ക് ഒരു അവസരം തന്നിരിക്കുന്നു കളിയാൻ തുടങ്ങുന്നില്ലേ എന്താ പരിപാടി ഡിഫൻഡറിലൊരെണ്ണം എനിക്ക് അപ്പൊ നിങ്ങൾ അഞ്ചുപേര അപ്പൊ നിങ്ങള് കളിച്ചോടാ ഇറങ്ങാൻ സമയം കിക്കി അതാണ് കിളവനെ കണ്ട കിളവൻ പോയി കിക്ക് ചെയ്തു അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദമൊക്കെ മൈക്ക് കുത്തണ് അയ്യോ അയ്യോ എന്നൊക്കെ വിളിക്കണം വീഡിയോ അല്ലേടാ അത് ഇതൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കൊള്ളാം 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 എല്ലാം കൊണ്ടും അവർ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കുറെ സാധനങ്ങളുണ്ട് അതിനകത്ത് മാമൻ ധനുഷ് ഫാൻ അല്ല ഇല്ല ഞാൻ വിജയ് ഫാൻ ആണ് ധനുഷ് ഫാൻ അല്ല ഓൾ ഓൾ കേരള ഹൂളിഗൻ ഫാൻസ് റിപ്പോർട്ടിംഗ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഞാൻ പിൻ ചെയ്തിടാം മെസ്സേജിൽ നിങ്ങൾ എല്ലാവരും അത് കാണണം കേട്ടോ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഗോഡ്സില ഉണ്ടോ ഗോഡ്സില ഇല്ല അളിയ അളിയ എനിക്ക് ജുറാസിക് പാർക്കും ഗോഡ്സില ഒന്നും പറ്റൂല അളിയ കാണാൻ എന്താണോ എനിക്ക് അങ്ങനെ ഒരു ഇത് പറ്റൂല ഭയങ്കര ബോറടിക്കും പക്ഷേ ബിഗ് ബോസ് കാണാം ബിഗ് ബോസ് കാണാം ബിഗ് ബോസ് ഞാൻ അന്ന് ഡിപ്രഷൻ അടിച്ചപ്പോ രണ്ടു ദിവസം കണ്ടല്ലോ നിർത്തി അറിയില്ല ഇവൻ കാണുന്നുണ്ട് രാം എന്നും കാണും സേബറും ഞാൻ ഇന്ന് വേലക്കാരി ബിഗ് ബോസ് കാണുന്നവരുമായിട്ട് ഞാൻ കൂട്ട് ഡിലീറ്റ് അവള് കയ്യില് സാബു എന്നൊക്കെ ടാറ്റു കുത്തിന്നാണ് കേട്ടത് സാബു മോനെന്ന് മാലു നമ്മള് ദഫക്കിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കയാണ് എന്താണ് പരിപാടി ക്വീൻ ഓഫ് ദ ഫക്ക് ഇൻസ്റ്റാഗ്രാമിൽ അന്വേഷിച്ചെന്ന് പറ ക്വീൻ ഓഫ് ദ ഫക്ക അതാറാ എന്റെ അതിലെ എത്ര ചെലവന്മാരുണ്ട് വേറെ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കമന്റ് ചെയ്യാൻ വരുന്നത് ക്വീൻ ഓഫ് ദ ഫക്ക് ചായ എന്നൊക്കെ വിളിച്ചു വരും ചായ എന്നാ എന്റെ ആളിയാ ചെലപ്പോ എങ്കല്ല അതിന് 100% ഉറപ്പാ എനിക്ക് സംശയം ഇവനാണ് സൈറ്റ് സ്ലെയർ ആണെന്നാണ് തോന്നുന്നത് ആ
ഞാൻ കഷ്ടപ്പെട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയതേ നിന്റെ വീഡിയോ ലൈക്ക് ചെയ്ത് നിന്റെ ചെവിതല കേക്കാൻ. ഇതേ സൗണ്ടാ ഷാങ്ക്സിന്റെ ഇതേ ചിരി. ആ അതല്ലേ കറക്റ്റ്. ഷാങ്ക്സിനെ പോലെ റേഡിന്റെ ആവാൻ പറ്റിയ മതിയായിരുന്നു. റേഡി അവൻ എന്നിട്ടൊക്കെ എടുത്തതായിരുന്നു, എന്നിട്ട് കേറി ജയിപ്പിച്ചിട്ട് വന്നു മച്ചേ. വെറും കളി, പട്ടിപ്രാന്ത് കളി. ഓപ്പോസിറ്റ് ജ്യൂസോ ഉമ്മാര് ആരാണോ എന്തോ ഐലോ ആരോ ആണെന്ന് തോന്നുന്നു. അതെ അതെ, ജ്യൂസോ ഉമ്മാര് മറ്റേ ടൂർണമെന്റിലൊക്കെ കളിക്കുന്ന കൊള്ളാം. ഊരി അടിക്കപ്പെട്ടു സേബറെ, നമുക്ക് ബേസിൽ തന്നെ നിക്കാം, വന്നെടുത്തോളൂ. ഇല്ല ഇല്ല, ഞാൻ സേബറിനെ കൂട്ടിടിക്കോ. നീ ഈയിടെ ഭയങ്കര റേഡിയന്റ് കളി. ഹലോ ഹൂളിക, ഞാൻ ഓജി വെച്ചുള്ള കളി മാത്രമേ ഉള്ളൂ. ഓജിയോ? നോ, ഞാനല്ല. ദ ഫക്കിന്റെ എല്ലാ ബോഡി പാർട്സിനും ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. എല്ലാ ബോഡി പാർട്സിനും ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. എടാ ഞാനേ, എടാ ഞാൻ എ വോള് ചെയ്തിട്ട് സ്ലോ ആയിട്ട് ഒരു ഹോൾഡ് ചെയ്യും, ഒരാളും കൂടെ ബി കളി. ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ സമയം തരാം. ഞാൻ പോണം, ഞാൻ പോണം, ഞാൻ പോണം. എനിക്ക് അവര് വരുമ്പോ പറഞ്ഞു ഞാൻ ഫ്ലാഷ് എറിയേ. ഓക്കേ ഓക്കേ. നീ ഹോൾഡ് ചെയ്ത് അല്ലെ, ഞാൻ ഹോൾഡ് ചെയ്യാ വിട്ടോ. അപ്പുറത്ത് തന്നെ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്യണേ കുറച്ചു നേരം. എത്ര സ്പാർക്കടാ അവന്റെ തലേന്ന് തെറിച്ചത്. ചാവൂലി നിക്കടാ, ബ്ലഡ് ഓഫ് ആണ് എന്റെ കൊറേ കാലം. കിളവൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാണ് കേട്ടാ മൈക്ക്. കാറ്റ് മാത്രമേ ഉള്ളു കിളവ. ഇങ്ങനെ പാമ്പാ, ചിലപ്പോ നേരത്തെ പോയത് അടിക്കാൻ വേണ്ടി. ആ ഇത് തന്നെ ഈസ്റ്റർ ആഘോഷിക്കണം. അങ്ങേര് പറഞ്ഞപ്പോഴാ ഓർത്ത കൈയൊക്കെ വിറക്കി വന്ന് പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വന്ന്. തള്ളക്കൊക്കെ വിളിക്കാണ് കേട്ടോ, ഒന്നും കേൾക്കാത്തോണ്ട് കൊള്ളാം. ടോയ്ലറ്റ് ഉണ്ടായിരുന്നേ, ശബ്ദം കേട്ടു. ഞാൻ ടോയ്ലറ്റ് പൂശിയാണ്. അവൻ ടെലിപോർട്ട് ചെയ്ത് വെടിയിട്ടുണ്ടപ്പം ഇങ്ങോട്ട് ഹീൽ ചെയ്തരാൻ പറ്റിയോ? അബിയോ ഹീൽ ചെയ്തരാം. അതിൽ എന്തിന് ഇത് ആരാണ് സോവ? ഓ ഹെടി കുത്തിയിടാൻ ലാസ്റ്റ്. കുത്താം കുത്താം, വാ കുത്ത്, ഓടിച്ചിട്ട് കുത്ത്. നൈസ് ഫ്ലാഷ് അളയ, ഫ്ലാഷ് ആയി കണ്ണു കണ്ടിട്ട് ഓടിയെന്ന് എന്റെ കൂടെ ഇരിക്കുന്നു. മൂന്നെണ്ണം കാലിച്ച് കൊടുത്തു വിട്ടു, ഒരു വെട്ടിന് തീരായിരുന്നു. നൈസ് ഓ നൈസ്. ഇവിടെ ഹോണടിയോട് ഹോണടി അത്തുലേന്ന് മാലുടി പറ. ബൈടാ ഡൂടെ ബൈടാ. ശരിക്കും പറഞ്ഞാ ആ ഒരു യോറുവിന്റെ ആ ഒരു ടീപ്പ് ചെയ്യുന്ന ഒച്ചയില്ലായിരുന്നു ഓപ്പി ആയിരുന്നു കേട്ടോ. അവന്റെ സൈഡില് മറ്റേ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ, അവന്റെ ഓർബോണ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല ഫൈറ്റിന്റെ ഇടയ്ക്ക്. അതെ അതെ അതെ, ആ ഓർബിന്റെ സൗണ്ട് റേഡിയസും കുറച്ചല്ലേ ഇപ്പോ. കേറാൻ വലിയ പറയണണ്ട. ലോ മണ്ട ഫ്ലാഷ് വേണേ പറഞ്ഞു പിക്കാൻ. മാലൂടേ ഹുക്ക ഹുക്ക, മൾട്ടിപ്പിൾ ഹുക്ക. ഇറങ്ങിയില്ല ആര്, ഇറങ്ങിയില്ല. ഓ രണ്ട് 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 രണ്ട്. ഓ എന്നെ അടി അവൻ അടിച്ച്. സോറി 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 സോറി. ലോ മണ്ട് എന്നെ വേണ്ട പോണ്ടായിരുന്നു. സൈഡിൽ രണ്ട് പേരെ. വാട്ട് ദി ഹെക്ക്, യുവർ ബാക്ക് ബാക്ക് സൈഡ്. ലാസ്റ്റ് പ്ലെയർ സ്റ്റാൻഡിംഗ്. ഓഹോ ഇത് ഏസ് അല്ലേ. ഫൈറ്റ് പ്ലാന്റഡ്. ഒരുത്തനുണ്ട് ബീലോ ഉണ്ട്, രണ്ട് പേരുണ്ടായിരുന്നു. രണ്ട് തളിയാ ചത്ത് ചത്ത്. കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. ആ ഫാൻഡോ ഉണ്ട് സൈഡ്. ഫാൻഡ കടപ്പുണ്ടറാ. എന്റെ പട്ടിക്കാണോ ഫാൻഡം?
ഞാൻ മർമ്മത്തി വെടിയച്ചാണ് പൊക്കുള്ള ചത്തില്ല അച്ചായനോട് ഒരു ഹായ് പറഞ്ഞെന്ന് പറയാന്ന് ദഫക്കെ വോക്കർ യൂട്യൂബ് അച്ചായനോട് ഒരു ഹായ് പറയാൻ ഇവനെങ്ങാനും ഇവനെങ്ങനെയാ വാക്ക് കിട്ടി ജൂസോ ഒറിജിനൽ ആണോ എന്ന് അതാരാണ് എനിക്ക് അതാരാണ് ആണല്ലേ ഒറിജിനൽ ആണെന്നടാ രണ്ടാമത്തെ എങ്ങനെ ചത്തത് രണ്ടാമത്തെ എങ്ങനെ ചത്ത എന്തോ അറിയാ അത് മടക്കായിരുന്നു ഫാന്തത്തിലാണ് ആ കില്ല് കിട്ടിയ ഞാൻ മടക്കാന്ന് പറയല്ലോ പക്ഷെ ഇതില് പാടാണ് ഫാന്തത്തിലാണെങ്കിൽ ആ കില്ല് രണ്ടാമത്തത് റീകോയിൽ കൺട്രോളിൽ അടിക്കേ വാൻഡൽ എങ്ങനെ കൊണ്ടേ എന്തോ മടക്കായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റൂല ഒരാളെ അറിയത്തില്ല ചില സമയത്ത് ഞാനത് കളിച്ച് പഠിച്ചായിരുന്നു പക്ഷെ പിന്നെ തിരിച്ച് ഇതിലോട്ട് സേബറെ സേബറെ റിവീൽ ചെയ്യോടി ഇനി ബാ സേബറെ ഇനി അയ്യോ എന്നെ മോണിറ്ററാ എവിടെ എവിടെ പറ ആരും സൈറ്റ് ഇറങ്ങിയില്ല ലോങ് ആയിരിക്കും ആരെങ്കിലും ചത്തോ വേണോ വേണ്ട 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 ജൂനി കോറാണ് ലോങ് ഇല്ല ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്യണേ ലോങ് പണിയാതോ ഫോണ് ഷവർ ഇറങ്ങി എസി ഒരു മിനിറ്റ് ഞാൻ റിവൈവ് ചെയ്യാം റീകോൺ വരുവേ അങ്ങനെയാണെങ്കിൽ നിർത്തിയില്ലല്ലോ അൾട്ടിക്ക് കളിക്കേണ്ട അടിച്ച് ഏറെ തൂക്കി നിർത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞടാ ഓൾറെഡി പറഞ്ഞു ബിഗ് ഫാൻ ആണ് ഒരു ഹായ് തരാൻ പറ വോക്കർ യൂട്യൂബ് മൈൻഡിന്റെ ടീമിൽ ജൂസോ ആണോ ഓപ്പോസിറ്റ് മൈൻഡിന്റെ ടീമിലോ ഈ മൈൻഡിന്റെ ടീമിലുള്ള പ്ലെയർ ആണോ ജൂസോ ഓക്കെ ഓക്കെ എവിടെ മലയാളിയാണോ ഓ ഷിറ്റ് ഞാൻ മിക്കവാറും മറ്റേ ഹൈഡ്രോഫ്ലിക്കിന്റെ ടൂർണമെന്റ് കേറുമായിരിക്കും മാറോടെ ഛേ എടി റിവീൽ കളയല്ലേ ബി വരുന്നടാ എടി വാ കളവ ഇങ്ങ വാ കളവ ഇങ്ങ വാ സൈഡ് ഇറങ്ങി ഓ മൈരൻ സൈഡിൽ വന്നടാ എടാ ഇങ്ങനെ വിളിക്കാൻ വരില്ല കൊന്നാ മതി ജയിക്കണ്ട ചോര മുഖ്യം പിച്ചിലേ ടെലിപോർട്ട് ഓ മതില് ചാടിക്കോ തൗസൻഡ് സബ് കൂടെ
ഡോട്ട് എടുക്കട്ടെ എന്ന്. എടുക്കടാ എടുക്ക്, അമ്പാടി എളിയാ, നമ്മള് 1K എത്തി എളിയാ. ചാനല് തുടങ്ങാൻ പറഞ്ഞത് ഇവനും അച്ഛനും കൂടെയാണ്. നോമാഡിനെ എനിക്കറിയാം, അവന്മാരോട് മര്യാദ, അവന്മാര് മര്യാദക്ക് വാലറന്റ് സ്ട്രീം ചെയ്യുന്നത് അവന്മാർക്ക് ഇപ്പൊ 1K എത്തി. ഓഡിയൻസ് തീരെ ഇല്ലല്ലേ. ഓ കളി ശരിക്കും ഡെഡ് ആണെന്നാണ്. അപ്പുറത്താണേ എന്റെ കൊറേ കളി റിവൈവ് ഉണ്ട്. ആരെങ്കിലും നല്ല അടുത്ത് ചാവണം. ഐ ആം ദ ഹണ്ടർ നമ്മളായിരുന്നു. അതൊക്കെ ആരെന്ന് കൊന്നിട്ടിട്ട്. അയ്യോ എന്നെ കണ്ട്, ലോകം മുഴുവൻ കണ്ട് എന്നെ. ഓടിക്കൊണ്ടടിക്കാൻ പറ്റില്ല, ഫാന്തം വേണമായിരുന്നു. എടേ ഗോപിക, എടേ KWFA-യുടെ ചെയർമാൻ എത്തിയിരിക്കുന്ന ഗോപിക. റിവീല് ഞാൻ പറയാൻ പെട്ടാതെ നീ വെച്ചേരെ. നമുക്ക് ടെലിപോർട്ട് ഉണ്ടാകും. ഞാൻ ഡോർ ഓർക്കുമ്പോൾ റിവീൽ ഇട്ടിട്ട് ഏത്, മറ്റേത്? ഓ ഷോർട്ട് ആർട്ടും കൂടെ ഇട്ടോ, ഇഷ്ടമുള്ള വരി ഇട്ടോ. അല്ല ഇവിടെ ഉണ്ട് റിവീൽ ഇട്ടോ. ഇവിടെ ഉണ്ട്. കളോ ഇങ്ങി വാ, ഒരു കണ്ണർ ഇങ്ങി വാ, കളോ ഇങ്ങി വാ, ടെലിപോർട്ടർ വാ. കണ്ണറിഞ്ഞ് കറിക്കോ, കൊള്ളാം കളവാ, നൈസ് വന്നു. അയ്യോ അയ്യോ അയ്യോ, എന്നെ പുറത്തില്ലേ, ടെലിപോർട്ട് നടത്തില്ലേ. ഷിറ്റ്, അത് എന്റെ ടീം അല്ലായിരുന്ന കളവൻ തന്നെ ഇത്രയും വ്യൂസ് വരാൻ കാരണം. പബ്ജി മൊബൈൽ ബാൻ ആയപ്പോ പബ്ജി ടീം അത് കളിച്ചാണ്. ഞാൻ എന്റെ ടീം എന്നാണ് വിചാരിക്കുന്നത്. എറിഞ്ഞ കണ്ണ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നേ? ടെലിപോർട്ട് ഇപ്പുറത്തിരിക്കണം ഇങ്ങനെ കണ്ണ്. റേസ് ടെലിപോർട്ടിനകത്തുണ്ട്, ഇറങ്ങി. ബി പോണേ, അല്ല എ പോയി. ഹലോ, ഞാൻ AFK ആണോ? ഓ AFK അല്ലേ, നീ ഡിസ്കണക്ട് ആയി. AFK എടുത്തു പോയി. ഓ എന്റെ നെറ്റ് പോയി എന്നാ, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ സ്ക്രീനിൽ. നീ കളി ഒന്ന് ക്ലോസ് ചെയ്തി തിരിച്ചു കേറ്. AFK ഡിസ്കണക്ട് ആയി. കളാ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ. റീലോഡിംഗ്. എടാ എത്ര പൊളിയാ, ഞാൻ ഫോണ് നൈരിക്ക. കിളവാ നിങ്ങളടുത്ത് ഞാന് കണ്ണെറിഞ്ഞിട്ടല്ലടാ പട്ടി കേറാൻ പറയാ. നിങ്ങളെ കണ്ണ് ഇപ്പുറത്ത്, ടെലിപോർട്ടറിന്റെ ഇപ്പുറത്തിരിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ രണ്ട് കില്ല് എടുത്തിട്ടുണ്ട്. അവനെ കുത്തിയിട്ട് തിരിച്ചെത്തിയോ അളിയാ? കിളവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കണ്ണെറിഞ്ഞിട്ട് കേറിക്കോ. കിളവാന്നടാ കണ്ണ് ഇവിടെ AFK ടെലിപോർട്ടറിന്റെ വെളിയില്. കിളവാത്ത് കയറിപ്പ് ചത്ത്. ഞാൻ രണ്ട് കില്ലെടുത്തപ്പോ ഒരു റേസ് എന്റെ അടുത്ത് നിന്ന് വെട്ടണ്. അപ്പൊ ഞാൻ വിചാരിച്ച ടീമായിരിക്കുന്നു അളിയ, അവന കുത്തി എടുത്ത അളിയ. അപ്പുറത്തെ ടീമായിരുന്നു അളി. മതിലൊക്കെ പൊട്ടി
ചെയ്ത മലയൊക്കെ ഹിസ്റ്ററി ഇവിടെ ഒരാളെ ഉള്ളൂ ചുമ്മാ ഇവൻ വന്ന് മതിൽ കെട്ടിച്ചോ ഓ ഞാൻ എവിടെയാണോ ഉണ്ടോ റിവൈവ് ബോൾ എടുത്താൽ കിട്ടും നോക്കട്ടെ അവിടെ ഇനി ആളുണ്ടാക്കാം കക്കൂസിൽ ാണ് എന്റെ സ്വപ്നങ്ങളുള്ളത് ഇത് ഇത് യൂറിൻ ഡ്രിങ്കർ റിച്ചടേ അത് ടോയ്ലറ്റ് ആയിരിക്കണം നോക്കട്ടെ നമ്മളെ മറ്റേ ടെക്നിക് ഒന്നും ട്രൈ ചെയ്തല്ല ഞാൻ സ്ലോ അറിയാം നിങ്ങളെ രണ്ടുപേര് ആ കണ്ണ് ഇതായിരിക്കണം അഴുക്ക പട്ടി കേരളാ അവന് അൾട്രാ കില്ല് കൊടുക്ക ലോട്ടിച്ചിട്ട് ആരെങ്കിലും കൊല്ലൂ പ്ലീസ് അൾട്രാ എന്ന് പറയാൻ ലോട്ടിച്ചിട്ട് എടുക്കണ അൾട്രാ കില്ല് അല്ല മറ്റേ ഡോട്ടയില് 4 കില്ല് എടുത്താൽ അൾട്രാ കില്ലാണ് 5 റാംപേജ് റാംപേജ് എന്തെങ്കിലും ഉണ്ടോ റാംപേജ് ഞാൻ വീണ്ടും റാംപേജ് വിളിക്കും നല്ല കളിയാണ് പക്ഷെ ഇങ്ങനെ കളി കളിച്ചാൽ നീ അതോടെ നിർത്തിപ്പോക്കോളും വൈറസ് മണി നമ്മളവര് സോവല്ലോ ആണ് നിങ്ങൾ മണിയെ കൂട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു എന്ന് മണി വിഷമിച്ചിരിക്കണം എന്നാണ് മണി എടുത്തില്ലെന്ന് പറഞ്ഞ് സെൻസൈ ഓ ബാഡ് Phoenix, if you are here for juice, so why you bully me? Question okay. I am a simple man.
സിമ്പിൾ അയേണ് നോക്കി സാറേ കളിയാ അവിടെ ഒന്ന് നോക്കല്ലേടാ കിളവൻ ചത്ത് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതെ നിന്നെ കണ്ടിട്ട് തന്നെയാണ് എടാ ടെലിപോർട്ട് ചെയ്തോ പ്ലാൻ ചെയ്യണം ഒരുത്തും ഡീഫോൾട്ട് അവൻ ആകാശത്തേക്ക് കിട്ടോ പനിക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു കാശ് മുഴുവൻ നല്ല വിശക്കണുണ്ട് എങ്ങനെയുണ്ട് എന്തെങ്കിലും എനി പ്രോബ്ലം ഫുഡ് കഴിച്ചിട്ടും ആള് പോയാ എവിടെയാണോ എന്റെ മാറ്റിലുണ്ട് നടക്കണ്ട നടക്കണ്ട ഓടി ആടി വീണു സൈഡില് കിട്ടാനുള്ളേക്കെ തന്ന അവര് എല്ലാം കിട്ടി കളിയാ വയ്യെന്ന് മക്കക്ക് ചാനലുണ്ടോ മക്കക്ക് ചാനലുണ്ടോ അറിയില്ല കളി കഴിഞ്ഞ് ഡിസ്കൗണ്ട് നോക്കണേ പിള്ളേരൊക്കെ ഒന്ന് പേടിക്കട്ടെ ഞാൻ കളി പിന്നല്ല വിഷയം ഐറ്റം എടുത്തിട്ടുണ്ട് അടാ നീ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് തീർന്ന് കളി കെട്ടി അടച്ചു വേണ്ട ഞാൻ ബാക്ക് സ്റ്റാബ് നോക്കണേ ഞാൻ നോക്കണം പേപ്പർ സേഫ് ആയിട്ട് വിളിച്ചു ഇങ്ങനെ വിശ്വസിച്ച് എങ്ങനെയാടാ ഞാൻ ഒളിച്ചിരിക്കുന്നത് എന്നെ അവിടെ കുത്താറ് വരെയാക്കി എന്നിട്ട് വന്നില്ല അവന്റെ ബാക്ക് സ്റ്റാബ് എവിടെയായിരുന്നടാ തെണ്ടി
ഇതിപ്പോ കളിയിൽ രണ്ടാമത്തെ കുത്ത് കിട്ടിയാല് നല്ലതായി. എനിക്ക് ആയുസിന് ബലമുള്ളതുകൊണ്ട് ഞാൻ സത്തില്ല. ബാക്ക്സ്റ്റാബ് ബാക്ക്സ്റ്റാബ് പറഞ്ഞ എന്നെ ഒരു കുത്തി കിട്ടില്ലെന്നേ ഉള്ളു ഗൈസ്. വാട്ട്, തല ഏതാണ്ട് ഈ ഭാഗത്ത് വരുമായിരിക്കും. അറിയില്ല, അവനും പോയതെന്തോ എന്റെ മനസ്സ് പറയണല്ലോ. ഞാൻ ലാഗായി ഗൈസ്, എവിടെ ഞാൻ ഓക്കെ ഓക്കെ ഇവിടെ കുറച്ചധികം പേരുണ്ടോ? യോറിങ്ങത്തെ ടെലിപോർട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഒരാളെ ടോയ്ലറ്റ് പുഷ് ചെയ്തിപ്പോ കൊടുത്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഇത് കളയേണ്ടി വന്നു, എനിക്ക് മനസ്സിലായടി. മാർഷൽ കിങ് ആണോ ശ്രമിക്കുന്നുണ്ട്? മാർഷൽ ദൈവം തന്നെ. ലൈവിൽ നോക്കട, ഒരു മോണ്ടാജ് റിയാക്ഷൻ ആയിക്കോട്ടെ. ഓ അത് പറ്റൂല, എന്തായാലും ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ടിട്ടില്ല, അത് വേണേൽ നാളെ ചെയ്യാം. പക്ഷെ ഞാനൊക്കെ റിയാക്ട് ചെയ്ത് ആര് കാണാനടാ. നാളെ ഞാൻ ഉച്ചയ്ക്ക് ലൈവ് വരെയാണേ ചെയ്യാം. എന്ത് പറയണു, ഇപ്പോൾ കുറച്ചൊരു ആൾക്കാരാണ്, ഒരു 30 വരെങ്കിലും വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നാളെ ചെയ്യാം എന്നാ, ഞാൻ എന്തായാലും ഇന്ന് കാണാം. എന്റെ അൾട്ടി ഉണ്ട്, എവിടെങ്കിലും വേണേ ഓടി കയറിയോ. പറ്റുകയാണെങ്കിൽ ഞാൻ റിവൈവ് ചെയ്ത് നോക്കാം. ഏത് സ്പൈക്കിങ്? ഇവിടെ മൂന്ന് പേര് ഇവിടെ സമ്മതിക്കടേ. ഇത് ടെലിപ്പോർട്ട് ചെയ്തോ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടേ. മതില് രണ്ട് മതിലുണ്ട്. ഇനിയുണ്ട്, ഇനിയുണ്ട്, സോവയുണ്ട്, അല്ല റെയിനുണ്ട്. ഇല്ലല്ലേ, തോന്നിയതേവോ. ഏറ്റവും വിറ്റ് എന്തോ എന്നാ, ഞാൻ അതിൻ്റെ അകത്ത് സോവയാണ് കണ്ടത്. വാട്ട്, അതിൻ്റെ അകത്ത് സോവ പോലും ഇല്ലായിരുന്നു. അളിയ തോന്നിയതാണ് ഗൈസ് എനിക്ക്. ഹൈഡ്രാ ഫ്ലിക്കിൻ്റെ EDH ടൂർണമെൻറ്റ് അതഫൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. 19 പിള്ളേർ, അതൊക്കെ എനിക്ക് ഒരുപാടാണ്. 200 സബ് ഉള്ള എന്നോടോ ബാലാണ്. നാളെ ആവട്ടെ, കുറച്ചൊരു ആൾക്കാരെ വന്നില്ല. അതുലിൻ്റെ റിയാക്ട് ചെയ്യാം, അതുലിൻ്റെ എൻ്റെ ഒരുമിച്ച് റിയാക്ട് ചെയ്യാം.
അളിയാ ഓടിക്കോ അളിയാ അവിടെ ചത്ത് അളി നീ എവിടെയാണോ എന്തോ ഹലോ ചാ റിവൈവ് ചെയ്യാം ചാടി പ്രേതം സോവയാണ് നീ കണ്ടത് സത്യമല്ലേ ഞാൻ കണ്ടോണ്ട് തോന്നി ടൂർണമെന്റ് നെയിം എന്താണെന്ന് ചോദിച്ചതാ എനിക്കറിയില്ല ബ്രോ ടൂർണമെന്റ് എടാ ഹൈഡ്രോഫ്ലിക്കിന്റെ ടൂർണമെന്റിന്റെ പേര് എന്തോന്നാണ് എന്തുവാണ് ജയിക്കുന്നവർ കിട്ടണേ ക്യാഷ് പ്രൈസ് 1.5 ലാക്ക് സാധാ ടൂർണമെന്റ് സ്ട്രക്ചർ എന്നിട്ട് അവസാനം വിന്നേഴ്സ് ഹൈഡ്രോഫ്ലിക്കിന്റെ ടീമായിട്ട് ഫൈറ്റ് ചെയ്യും ഞാൻ കുറെ നാളെ കളിച്ചിരുന്നു പിന്നെ കേറാൻ തന്നെ ഞാൻ മൂന്ന് വരെ നടുക്കിറങ്ങി കില്ലെടുക്കാൻ നോക്കിയാണ് ഗൈസ് വിൻഡോയിൽ വെച്ച് കൊണ്ടില്ലായിരുന്നു ഞാൻ ബ്രിമിൻ എൻ്റെ കില്ലായിരുന്നു ഗുഡ് നൈറ്റ് ഗൈസ് അനിരുദ്ധേ ബൈ കളിക്കുക നാളെ കാണണം നാളെ വരണേ ഞാനും ഈ കളിയിൽ ലൈവ് നിർത്തുക റിവൈവ് ഉള്ള ഞാൻ കുറച്ചുകൂടെ പതുക്കെ കളിക്കണമായിരുന്നു അല്ലേ ശേ ഞാനാണെങ്കിൽ രണ്ടു വട്ടം തല പൊട്ടിയുണ്ട് ഓടിക്കറങ്ങിയാൽ മതി ഒന്ന് തൊട്ടാ മതി തലോടി മതി ബോള് പിടിച്ചോ പൊട്ടുമ്പോ ബോൾ ഓടി പൊട്ടുമ്പോ ബോൾ ഓടി പൊട്ടുമ്പോ ചീ ഇതാണടാ റാസ്കൽ പൊട്ടുമ്പോ ബോൾ പിടിക്കണത് ഓളം പിടിച്ചിട്ട് ഓടി അത് വഴി ജയിച്ചിട്ട് ഓക്കെ ഞാനും ഇറങ്ങാടാ ബൈ എല്ലാരും പോവല്ലേ ഓക്കെ അടി ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സൈത്തേ ഗുഡ് നൈറ്റ് കിളവ കിളവ ഓടി ആരും ഗുഡ് നൈറ്റും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പോയി പ്രാപിത്തിരിക്കണ വിളിച്ചിട്ട് കിക്ക് ചെയ്ത് കളയാൻ പറഞ്ഞില്ല ഓ നാളെ കാണാം അളിയാ പോണേ ബുവാസ് ഹൈ ബ്രോ താങ്ക്സ് ഫോർ സ്റ്റേയിങ് ദിസ് ലോങ് ബൈ ബൈ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് സ്നേഹ് ബൈ ഭാവിത്ത ഇടേ നമ്മളെല്ലാരും പോണെന്ന് പറയാൻ വിളിച്ചത് തന്നെ ബൈഡാ കിക്കാൻ പറ്റൂലടാ ഞാൻ അല്ല ലീഡർ ഷിറ്റ് ബൈ 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 ഗൈസ് ഗുഡ് നൈറ്റ് എല്ലാവരും ഗുഡ് നൈറ്റ് റോളർ കോസ്റ്റർ ബൈഡാ ഗുഡ് നൈറ്റ് എല്ലാവർക്കും താങ്ക്സ് നമ്മൾ 1K സബ് അടിച്ചിരിക്കുകയാണ് ഇന്ന് ഗൈസ് വളരെ ഹാപ്പിയാണ് അപ്പം ബൈ ഇന്ന് നൈസ് ഗെയിമായിരുന്നു അവൻ ദഫക്കും കൂടെ വന്നുകൊണ്ട് പോളിയായിരുന്നു നല്ല രസമായിരുന്നു കളിക്കാൻ കിളവനും ദഫക്കും സൈത്തും സേബറും എല്ലാവരും കൂടെ ഇന്നുണ്ടായിരുന്നു പോളി നൈസ് ഡേ അങ്ങനെ 1K നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ് അപ്പം നാളെ ഉച്ചയ്ക്ക് കാണാം ബൈ ബൈ അയ്യോ നാളെ കാണൂല ഗൈസ് ഞാൻ നാളെ എനിക്ക് പണിയുണ്ട് നാളെ ഞാൻ മിക്കവാറും ലൈവ് കയറാൻ സമയം കിട്ടില്ല മറ്റന്നാ വരാം അപ്പം എല്ലാവർക്കും ബൈ